Я проверю. യെശയ്യാവ് 45:22 രണ്ടാം വാക്യം. Isaiah chapter 45 and verse 22. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. മീഖായുടെ പുസ്തകം മീഖ 7:7 വാക്യമുണ്ട്. Micah chapter 7 and verse 7. ഈ അന്ത്യകാലത്ത് നമ്മൾ എങ്ങനെ എവിടേക്ക് നോക്കണം എന്നതിന് എവിടേക്ക് നോക്കാൻ പാടില്ല എന്നതിന് വിഷയത്തെ കുറിച്ച് ഞാൻ ചുരുക്കമായി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. As in this last days, where we have to look unto and where we should not. നമ്മൾ എവിടേക്കാണ് നോക്കേണ്ടത്? Where should we look unto? നമ്മൾ നോക്കേണ്ടത് നമുക്കറിയാം. നമ്മൾ ഒരു ലക്ഷ്യസ്ഥലത്തേക്ക് നമ്മൾ നോക്കി യാത്ര പോകണം. We know very well that we have to press forward looking at our destination. ഇന്ന് മനുഷ്യന്റെ മുൻപോട്ടുള്ള യാത്ര നോക്കുകയാണെങ്കിൽ ലക്ഷ്യബോധമില്ലാതെ ലക്ഷ്യം തെറ്റി ഓടുന്ന ഒരവസ്ഥയിലാണ് കാണാൻ കഴിയുന്നത്. In these days we see in man's onward journey that he is pressing forward without a proper ambition. നമ്മൾ നോക്കേണ്ടത് ഒരു ലക്ഷ്യസ്ഥലത്തേക്ക് നോക്കി യാത്ര തുടരണം. We have to press forward our journey looking at our destination. ഒരിക്കലും പത്രത്തിൽ ഇങ്ങനെ വാർത്ത വന്നു, ലക്ഷ്യം നോക്കി നിങ്ങൾ നടന്നുകൊള്ളുക, നിങ്ങൾക്ക് യാത്രയിലെ ക്ഷീണം ഉണ്ടാകില്ലെന്ന്. Once I read in a newspaper that you had to move forward looking at your destination, if so you will never become weary. ദൈവമക്കളെ, നിശ്ചയമായും നമ്മൾ ലക്ഷ്യത്തെ നോക്കിക്കൊണ്ട് യാത്ര തുടർന്നാൽ നമുക്കൊരിക്കലും ക്ഷീണം സംഭവിക്കത്തില്ല. Dear children of God, surely if we go onward looking at your destination, truly we shall not become weary. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. നാം നോക്കേണ്ടതായ ഒരു അനുഭവമാണ് ദൈവമക്കളെ, ദൈവത്തിങ്കിലേക്ക് നമ്മൾ നോക്കണം. Dear children of God, one of the experiences where we had to set our eyes is on God. കഴിഞ്ഞ മാസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ നവംബർ മാസം നമ്മെ വിട്ടുപോകുവാനായിട്ട് ചില ദിവസങ്ങൾ, ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഉള്ളല്ലോ. ഈ വർഷം നമ്മെ വിട്ടുപോകുവാൻ ചില ഒന്ന് രണ്ട് മാസം മാത്രം. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ നടത്തിയത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം. Only 2 or 3 days are left behind in November, but we had to examine or think over as to how our God led us all through the past. നമ്മൾ ഒരു നിശ്ചയമായും ഒരു ആത്മീയ ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി ശേഷമാണ് ഈ മാർഗത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് നാം വന്നത്. We came to this fellowship after having received a spiritual vision. ആത്മീയമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ആ ദർശനം നമുക്ക് ഇല്ല എങ്കിൽ ഈ കൂട്ടായ്മയെക്കുറിച്ചും വിശുദ്ധന്മാരെ കുറിച്ചും ഈ ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഇത് നിലനിൽക്കുവാൻ നമുക്ക് കഴിയില്ല. If we lose the spiritual vision or if we lose the revelation about this apostolic doctrine and about this apostolic fellowship and about the saints of God, we will not be able to abide in this fellowship till the very end. ഒരുവനോട് കൂടെ നമ്മൾ യാത്ര തുടരുമ്പോൾ ആ കൂടെ വരുന്ന വ്യക്തികളെ കുറിച്ചുള്ള വിശ്വാസം നമുക്ക് ഇല്ലെങ്കിൽ അവനോട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. When we are in a journey with a particular person, if we do not have a sure belief in the one with us, we will not be able to press forward with him. വളരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരനായിരിക്കാം. He might be a truly loving person. എന്നാൽ അവന്റെ കൂടെ പോകുവാനായിട്ട് അവനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് അവനോട് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. But only if we have faith in him, we will be able to go together with him. നമുക്ക് നിശ്ചയമായി ദൈവമക്കളെ, നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് നല്ലൊരു സ്നേഹിതനുണ്ട്, വിശ്വസിച്ച് പുറപ്പെടാവുന്ന ഒരു നല്ല സ്നേഹിതനുണ്ട്, അത് നമ്മുടെ കർത്താവായ യേശുവാണ്. Yes, dear children of God, we have a very good friend. He is trustworthy and we can truly have faith in him and go together with him. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ സ്നേഹിതൻ നമ്മുടെ കാലുമാർ അല്ലെങ്കിൽ കൈ കാലുമാറിയേക്കാം. Perhaps our friends might cast away us. സന്ദർഭത്തിൽ അവരെ കൈവിട്ടേക്കാം. In particular circumstances they may leave us. അതുപോലെ തന്നെ നമ്മെ വളരെ സ്നേഹിക്കുന്ന നമ്മെ വളർത്തിയതായ മാതാവ് നമ്മെ കൈവിട്ടേക്കാം. Even so our mother who fondly led us might leave us. പിതാവ് നമ്മെ കൈവിടും. Father might forsake us. ആരും നമ്മെ സഹായിക്കാൻ ഉണ്ടായിരിക്കില്ല. We might be in a helpless situation. പക്ഷേ നമ്മെ സ്നേഹിക്കുന്ന നല്ല കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. But our good God who truly loves us will never leave us nor forsake us. അവൻ നമ്മോട് കൂടെ ഉണ്ട്. He is with us. അതുകൊണ്ട് ദൈവമക്കൾ മുൻപോട്ട് പോകുമ്പോൾ ഒരു ഒന്നിനെ മാത്രം
ലക്ഷ്യമാക്കി മുൻപോട്ട് പോകണം. അത് നമ്മുടെ കർത്താവിനെ മാത്രമാണ്. Therefore, dear children of God, we have to press forward with only one ambition, and it should be our Lord Jesus. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, In Hebrews chapter 12 and verse 2 we read, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നമുക്ക് നോക്കാം. Let us look unto Jesus, who is the author and the finisher of our faith. നമ്മൾ നോക്കേണ്ടത് രക്ഷകനെ നോക്കി യാത്ര പുറപ്പെടണം. Looking unto a savior, we have to press forward our journey. രക്ഷകന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നമ്മുടെ യാത്രയ്ക്ക് പരാജയം ഉണ്ടാകത്തില്ല. We will never fail in our journey if we press forward looking unto our savior. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മൾ എന്തിനെ ലക്ഷ്യമാക്കണം? What should be our destination? ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നിനെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോകണം. Looking into an excellent example, we have to press forward. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും നമ്മെ വഴി ഇട്ടിട്ട് പോകുകയില്ല, അല്ലെങ്കിൽ വഴിമധ്യത്തിൽ നമ്മെ കളഞ്ഞിട്ട് പോകുകയില്ല. Our God who called us is faithful. He will never leave us or forsake us in the midway. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നെങ്കിൽ നിശ്ചയമായും അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അവരുടെ മുൻപിലും പിൻപിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നല്ലോ. We see that God who brought the children of Israel out of the land of Egypt in order to take them to the land of Canaan, the way of destination, we see that the presence of God was found ahead and behind of them. അവർ വീട് അല്ലെങ്കിൽ വെയിൽ കൊണ്ട് തണുന്നു പോകാതിരിക്കാൻ വേണ്ടി പകൽ മേഘസ്തംഭം ഉണ്ടായിരുന്നു. We see that the pillar of cloud was found during the day that they may not become weary due to the sun. രാത്രിയിൽ അവർ കിടർച്ച സംഭവിക്കാതിരിക്കാൻ എവിടെങ്കിലും കുടിയിൽ അകപ്പെട്ടല്ലെങ്കിൽ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് വഴി കാണിപ്പാൻ ഒരു അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു. By the night in a pillar of fire too went ahead of them that they might not fall into any pitch or they might not get offended. ദൈവത്തിന് സ്തോത്രം. Praise be to God. ചെന്നടലി ചെന്നപ്പോൾ ആ ശത്രു സൈന്യത്തെ കണ്ടിട്ട് നിലവിളിക്ക സമയത്ത് വാക്ക് കൊടുത്ത് നടത്തിപ്പോനായ മോശയ്ക്ക് അനുവാദം കൊടുത്ത് അവരെ മുൻപോട്ട് നയിക്കാനുള്ളതായിരിക്കുന്ന അനുവാദം കൊടുക്കുന്നതിന് വേണ്ടി അധികാരമുള്ളവനായ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. When they came to the Red Sea, the God who was full of power and authority was there in order to give power to Moses to lead the people forward. അവരുടെ മുൻപോട്ട് കടലിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ നിശ്ചയമായും കടലിന്റെ ആഴം എന്ന് പറയുമ്പോൾ വെറും ചെളി നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. We know that when they go to the depths of the sea, it might be full of slime and sand. അതിൽ താണു പോകാതിരിക്കാൻ വേണ്ടി അതിനെ ഉണങ്ങിയ നിലമാക്കി ദൈവക്കളെ ഒരു കോൺക്രീറ്റ് ഒരു സ്ഥല പോലെ അതിനെ ആക്കി തീർത്തത് നമ്മുടെ കർത്താവ് അല്ലേ? അവരെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി എത്രമാത്രം നമ്മുടെ കർത്താവ് പാടുപെട്ടു. Was not our God who made the Red Sea a dry land for the children of God to press forward? How much great sufferings our God endured in order to take them to their destination? വിണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ മുഴുവനും അക്കരെ കടത്തിന് ശേഷം എന്നാൽ അവർക്ക് പിന്തുടർന്ന അവരെ പിന്തുടർന്നായ ശത്രു സൈന്യത്തെ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടി വീണ്ടും അധികാരം കൊടുത്ത് മോശ അവിടേക്ക് വഴിതിട്ടിയപ്പോൾ സമുദ്രം ഒരേ നിലയിലായി കഴിഞ്ഞു. സമുദ്രത്തിന്റെ ആഴത്തിൽ ശത്രുവിനെ താഴ്ത്തി കളഞ്ഞ സംഭവങ്ങളും ആ ദൈവമക്കൾ പറഞ്ഞ് മനസ്സിലാക്കണം. We will be able to understand that when the children of Israel had crossed the Red Sea, God gave power and authority to Moses in order to command the sea, in order to bring back, restore it to the former state, and therefore, thereby, their enemies who followed them, they were cast in the mid-sea. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അത്ര സുരക്ഷിതമായ നിലയിലാണ് ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയത്. With great protection, Lord God led the children of Israel. ഇസ്രായേൽ മക്കളെ വഴി എത്ര അതിശയമായിട്ടായിരുന്നു. How marvelously God led them. എന്നാലും അവരുടെ മുൻപോട്ടുള്ള മരുഭൂയാത്രയിൽ അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. But in their onward wilderness journey, the cast off God. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവമക്കളെ എത്ര അതിശയമായി അത്ഭുതകരമായിട്ടാണ് അറിയാമോ നമ്മൾ നടത്തിയത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സുഭിക്ഷമുണ്ടാകുമ്പോൾ, സമൃദ്ധി ഉണ്ടാകുമ്പോൾ, അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാവരും ദൈവത്തെ തള്ളിക്കളയുന്ന അവസ്ഥയാണ്. In the past we see that God led us great in a marvelous way, in an excellent way, in a remarkable manner, but in these days when we are truly blessed, we experience everything in plenty, we see the children of God reject God. ലക്ഷ്യസ്ഥാനത്തെ എത്തണമെങ്കിൽ നിശ്ചയമായും അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ യാത്ര തുടരണം. In order to reach our destination, surely we have to look into his face and press forward our journey. അവന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി അവന്റെ മുഖം ലജ്ജിച്ചു പോയില്ല. Word of God says that they who looked unto him, they were lightened and their faces were not ashamed. സംഗീത കലബറയുന്നല്ലോ, അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവന്റെ മുഖം ലജ്ജിച്ചു പോയില്ല. Word of God says they looked unto him and were lightened and their faces were not ashamed. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര തുടർന്നതിനാൽ
നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിക്കാതെ വണ്ണം ദൈവം എന്നെ ഇതുവരെ നടത്തിയെന്ന് അനുഭവമുള്ള ദൈവമക്കൾ മാത്രം കരയുയർത്തിരാജ്യം പറയാമോ? പ്രൈസ് ദി ലോർഡ്. വസ്തുമായി ദൈവമക്കളെ നൂറുകണക്കിന് ജനങ്ങൾ എന്തു പറയുന്നു? എന്റെ കർത്താവ് എന്നെ ലജ്ജിപ്പിക്കാതെ അതിശയമായി നടത്തി. ആ ദൈവത്തിന് മഹത്വം കൊടുത്ത ദൈവമക്കൾ ജീവിക്കണം. Hundreds of children in the God say that I was not confounded into the past. My God led me marvelously all through the past, and therefore we have to give glory to our God each day and live. ദൈവത്തിന് സ്തോത്രം. Praise be to God. 34ാം സങ്കീർത്തനത്തിന്റെ 5ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, in Psalm 34 and verse 5 we read, മോശ പർവ്വതത്തിൽ ദൈവത്തോടു കൂടെ ആയിരുന്നപ്പോൾ, മോശ പ്രമാണമായിട്ട് ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവന്റെ മുഖത്ത് പ്രകാശം ഉണ്ടായെങ്കിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന ദൈവമക്കളെ നമ്മുടെ മുഖം പ്രകാശിക്കത്തില്ലയോ? നിശ്ചയമായി പ്രകാശിക്കും. Dear children of God, when Moses was with God on the mount and when he descended back, we see that his face was lightened and was shining. If it be so, if we too are found with God, our faces too shall shine. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര തുടരണം. We should look unto God and press forward. ദൈവത്തിന്റെ വചനത്തെ വായിക്കുന്നുണ്ട്. We read in the word of God. രക്ഷകനെ നോക്കി യാത്ര തുടരണം. Looking unto our Savior, we have to press forward. 25ാം സങ്കീർത്തനത്തിന്റെ 5ാം വാക്യത്തിൽ വായിക്കുന്നു. In Psalm 25 and verse 5 we read. നമ്മുടെ രക്ഷകൻ നമ്മെ വിളിച്ചവൻ, രക്ഷകൻ നമ്മോട് കൂടെ ഉണ്ട്. അവനെ നോക്കി യാത്ര തുടർന്നാൽ നമുക്കൊരിക്കൽ ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല. Our Savior, our God who called us is with us, and if we go forward looking into his face, never we shall face failure. വാചാട്ട നിന്റെ സത്യത്തിൽ എന്നെ നടത്തി, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി, എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, നീ എന്റെ രക്ഷയുടെ ദൈവമല്ലോ. Thou art the God of my salvation. 27ാം സങ്കീർത്തനം 8ാം വാക്യം. Psalm 27 and verse 8. ദൈവമേ നീ എന്റെ രക്ഷയുടെ ദൈവമല്ലയോ. O Lord, thou art the God of my salvation. ദിവസവും ഞാൻ നിന്നെ സ്തുതിക്കും. And each day I shall praise thee. ആ വാക്യം വായിച്ചാട്ട് അഞ്ചാം വാക്യം. 25ന്റെ 5ാം വാക്യം. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കും. On thee do I wait all the day. ചില പ്രത്യാശ വയ്ക്കുന്ന രാത്രി പ്രാർത്ഥന സമയത്ത് 10 മിനിറ്റ്. Some hope in God only for just for 10 minutes in ആരാധന സമയത്ത് മാത്രം ഒരു പ്രത്യാശ സന്തോഷം. They have a joy only during worshiping time. ഒരിക്കൽ ഒരാൾ സാക്ഷി പറഞ്ഞതാ. Once a person testified. ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് യേശു വന്നാൽ ഞാൻ പോകും. If Jesus would appear when I worship God, I will be caught up. ഇവിടുന്ന് ആരാധന കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടിയിരുന്നു. But once I return from worshiping truly, I will not be caught up. ദൈവം നമ്മെ കൊണ്ടുവന്ന് ആരാധന സ്ഥലത്ത് കൊണ്ട് കൈയടിപ്പിച്ചിട്ട് കൈ പിന്നെ തുള്ളി ചാടിച്ച് ആത്മാവ് നിറച്ച് സന്തോഷിച്ച് ഇങ്ങനെ വേണം അതിനു വേണ്ടി പോണമെന്നൊക്കെ കൊണ്ടുപോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് പലരുടെ വിചാരിക്കുന്നത് അതാണ്. പുറത്തുപോയി കഴിയുമ്പോൾ മറ്റു ചിന്തകൾ, മറ്റ് വികാരങ്ങൾ, മറ്റു ചിന്തകൾ, മറ്റു ഭാരങ്ങൾ ഒക്കെ ആയിരിക്കുകയാണ്. Once I go out, I will be full of other kinds of evil spirits which was brings various kinds of imaginations and evil thoughts. രക്ഷകനായ കർത്താവിനെ നോക്കി നമുക്ക് യാത്ര തുടരാം. Let us press forward our journey looking unto our Savior. രണ്ട് സമയം മുസ്തീരു രണ്ടാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ, in 2 Samuel chapter 22 we read, അത് രണ്ടാമത്തെ വാക്യം, verse 2, യഹോവ എന്റെ ശൈലവും, യഹോവ എന്റെ ശൈലവും, എൻ കോട്ടയും, എന്റെ കോട്ടയും, എന്റെ രക്ഷകനുമാകുന്നു, എന്റെ രക്ഷകനുമാകുന്നു. Lord is my rock, my fortress and my deliverer. എന്റെ രക്ഷകർത്താവിന്റെ ശൈലമാണ്, എന്റെ കോട്ടയാണ്, എന്റെ ആശ്രയമാണ്, എന്റെ സങ്കേതമാണ്, എന്റെ എല്ലാം എല്ലാം ആയിരിക്കുന്നു. My Lord is my rock, he is my fortress, he is my deliverer, he is my all in all. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. ദൈവമക്കളെ, രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ വന്നിരിക്കുന്നു. ആ മഹത്വമുള്ളവൻ നിന്നിലേക്ക് വാസം ചെയ്യട്ടെ. നീ മഹത്വത്തിന്റെ
ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആ രക്ഷകൻ നിന്നെ തള്ളിക്കളയില്ല. Dear children of God, we have come to the presence of our Savior, and His glory is truly found in you if you live giving glory to God. This God of glory, your Savior, will never cast you away. ദൈവത്തിനു സ്തോത്രം. Praise be to God. നമ്മുടെ കർത്താവ് രക്ഷകനായ ദൈവമാണ്. Our God, Lord, is our Savior. കഴിഞ്ഞ രാത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ മൂന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രമിച്ചുകൊണ്ടിരുന്നല്ലോ, അത് രക്ഷകനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞല്ലോ. All through the past we were hearkening the immutable words of God, and we will able to enjoy the enduring presence of our Savior. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ബി ടു ഗോഡ്. ദൈവമക്കളെ, രക്ഷകനിൽ കൂടെ മാത്രമേ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് എത്തുവാൻ കഴിയുള്ളൂ. Dear children of God, we will be able to reach a protective place only through our Savior. അതിനാണ് കഴിഞ്ഞ രാത്രി നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചത്. And that's what the last night the spirit of God ദൈവസഭയ്ക്ക് വേണ്ടി ഒരു മഹത്ത രാജ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. A glorious kingdom is being prepared for the church. ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ അതായിരിക്കട്ടെ. Dear children of God, let this be our hope. രക്ഷകനിൽ കൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. You will be able to reach it only through our Savior. രക്ഷകനിൽ കൂടെ അല്ലാതെ മറ്റ് ഒരു വഴിയിൽ കൂടെയും നമുക്ക് അവിടെ എത്തുവാൻ കഴിയില്ല. We will be able to reach a destination in no other way but through our Savior. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ നോക്കി നമ്മൾ യാത്ര തുടരണം. Therefore we have to go forward looking unto our Savior. വീണുപോയവരെ നോക്കിയാൽ നമ്മൾ വീണ്ടും പോകും. If you look at the fallen away once truly you too shall fall. തെറ്റിപ്പോയവനെ നോക്കിയാൽ നമുക്കും അത് സംഭവിക്കും. If you look at the one who has erred truly you too shall err. പലരുടെയും നോക്കൽ പറയുന്നത് ഇന്നാൾ തെറ്റിപ്പോയില്ലയോ. Many look into people, some people, and say that this person വലിയ വിശ്വാസിയാ എന്നൊക്കെ പറഞ്ഞല്ലോ, അയാളുടെ സ്വഭാവം നമുക്ക് അറിയത്തില്ലേ. He told of himself that he was a very good believer, but we know what his nature is. ഒരു പഴയ വിശ്വാസിയാണല്ലോ, അദ്ദേഹം കോപിക്കാമോ? He is an old believer, how shall he be hot tempered? ആ വിശ്വാസി ഇന്ന വിചോടെ സംസാരിച്ചിട്ട് എത്ര നാളുകളായി. How much since long this particular believer is not speaking to another? ഇങ്ങനെയൊക്കെ അവരെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ട് പോയ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലും അതേ സംഭവിക്കുകയുള്ളൂ. If you press forward your journey looking here and there in this manner, the same shall happen to you. നമുക്ക് നോക്കുവാൻ ഒരുവനുണ്ട്, നമ്മുടെ കർത്താവായ യേശുവാണ്. We have one person to look upon, and he is our Lord Jesus Christ. അവന്റെ മുഖത്തേക്ക് നോക്കുന്നവർ ആരും ലജ്ജിച്ചു പോകത്തില്ല. No one who look into his face will be confounded. അവനെ ആശ്രയിക്കുന്നവർ ആരും ലജ്ജിച്ചു പോകത്തില്ല. None who trust in him shall be confounded. അവന്റെ മുഖത്തേക്ക് നോക്കുന്നവർ ആരും ലജ്ജിച്ചു പോകത്തില്ല. None who look into his face shall be confounded. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. But those who trouble simply shall be confounded. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. Let's look into our face. ഇന്നു ഏതെങ്കിലും ഏതെങ്കിലും എന്തെങ്കിലും വ്യാധികളോ രോഗങ്ങളോ ഉണ്ടായാൽ ഇന്ന് മനുഷ്യനിലേക്ക് ആശ്രയം വെക്കുകയാണ്. We see men trusting in men when they fall sick. നമ്മൾ ഇവിടേക്ക് നോക്കണം. Where should we look into? ഏതെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ കർത്താവേ എന്നെ സഹായിക്കണം എന്ന് പറയാൻ കഴിയുമോ? When you face any particular ailments, will you be able to say, oh Lord, please help me? യേശുവേ എന്നെ കൊണ്ട് വിടുവിക്കണമേ എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായും യേശുവിന്റെ കരതൊട്ടിനെ സൗഖ്യമാക്ക്. If you see that, oh Jesus, deliver me, surely the hand of Jesus shall heal you. Many often I used to think, സഹനമുട്ടി കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക്കാരുടെ യുദ്ധത്തിൽ എന്ത് രോഗം വന്നാലും ശരി, കർത്താവ് മാത്രമാണ്, വേറെ ആരുമില്ല. Servants of God who had left everything and followed the Lord, when they fall sick, they have nothing to trust upon but in the Lord alone. പണമില്ലഞ്ഞിട്ടാണോ? Is it because lack of money? പണമില്ലെങ്കിൽ നിങ്ങൾ തരും, പണം നിശ്ചയമായി തരും. If we lack money, truly you shall give us. എന്തുകൊണ്ട് ഞങ്ങൾ അത് ദൈവത്തിൽ ആശ്രയിക്കുന്നു? But why we trust in God alone? നിശ്ചയമായും ഒരു മഹത്ത കിരീടം പ്രാപിക്കണം. Surely in order to receive a glorious crown. കഷ്ടം സഹിച്ച യേശുവിനോട് കൂടെ ഇരിക്കണം. In order to be with Jesus who endures suffering. അതുകൊണ്ടാണ് എല്ലാം വിട്ട് കർത്താവിനെ പിൻഗമിക്കുന്നത്. That's why we left everything and followed our God. കർത്താവിന്റെ ശുശ്രൂഷക്കാരി ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവമക്കളെ, അപ്പനെയും വിട്ട്, അമ്മയും വിട്ട്, സഹോദരങ്ങളെ വിട്ട്, സ്വന്തക്കാരെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, സ്നേഹിതരെ വിട്ട്, തനിക്കുള്ളവരെ വിട്ട്, എല്ലാം വിട്ടിട്ട് പുറപ്പെടുമ്പോൾ നോക്കുവാൻ ഒരേ ഒരു ഇടം മാത്രം, കർത്താവ് മാത്രമാണ്. Servants of God, when they set forward looking in order to serve God, leaving their father, their mother, their kith and kin and every relatives and everything they have, the only place for them to look into is unto the Lord. എന്തൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ന ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് നാളെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം, എന്നൊക്കെ കുറച്ച് കാശ് നിങ്ങൾക്ക് തരണം എന്ന് ആരെങ്കിലും just now you can mention if any servant of God had asked you money in order to purchase something. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ശുശ്രൂഷയ്ക്ക് കൊള്ളിയില്ലെന്ന് അർത്ഥം. If anyone has asked you money for such in such instances, really he is not worth it to serve the Lord. ദൈവമക്കളെ, നിശ്ചയമായും എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഏത് കാര്യങ്ങൾക്കും കർത്താവ് ശുശ്രൂഷകർക്ക് നോക്കുവാൻ ഒരേ ഒരു ഇടം മാത്രം, അത് കർത്താവിന്
അഭിമുഖത്തേക്കു മാത്രമാണ് Dear children of God, for all their needs, for in all circumstances which they face, the only place for the servants of God to look unto is the face of our God alone. വിശ്വാസികളെ നിങ്ങൾക്ക് സാധിക്കില്ലേ Dear believers, is it not possible with you? നിങ്ങൾക്ക് അവന്റെ മുഖത്തേക്കു മാത്രം നോക്കി ജീവിക്കാൻ കഴിയില്ലേ Will you, is it not possible for you to look into his face alone and live? നിങ്ങളെ സൗഖ്യമാക്കിയ ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കത്തില്ലേ God who healed us in the past was healing us at present. Will he not heal you also? ഞങ്ങൾ അത്ഭുതകരമായി അതിശയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം നിങ്ങളെ നടത്തുവാൻ ദൈവശക്തി തന്നെ God who leads us miraculously, marvelously, is he not powerful to lead you also? ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ ദൈവമക്കളെ, ഏത് അവസ്ഥയിലും നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാമെങ്കിൽ നിശ്ചയമായും അവനെ ദൈവം ഉദ്ധരിക്കും ദൈവം അവനെ സഹായിക്കും Dear children of God, in all circumstances, if we look unto our God alone, surely he shall help us and deliver us. വേസ്റ്റിൽ നിന്ന് അപ്പനൂർക്ക് എടുത്ത ശേഷം കുഞ്ഞുങ്ങളെ കൊടുത്തപ്പോഴും നിങ്ങൾ കേട്ടില്ലയോ ആ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് അഭ്യസിപ്പിച്ചു Did you not hear that the father when he brought all kinds of waste materials to the children and gave them bread ആ കഥ ഞാൻ ഈ പുസ്തകത്തിൽ ഞാനും വായിച്ചതാണ് I too has read that story in a particular book അത് സംഭവിച്ച അനുഭവമാണ് This was a true incident പ്രിയ ദൈവമക്കളെ നിന്റെ സുവിശേഷ സമയത്ത് നിന്റെ കഷ്ട സമയത്ത് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ അവന്റെ മുഖത്തേക്ക് നോക്കി അവന് മഹത്വം കൊടുക്കാൻ കഴിയുമോ അങ്ങനെ ഉണ്ടാക്കി ആ ദൈവം ദരിദ്രമായ അവസ്ഥയിൽ നിന്ന് ഉയർത്തി സമ്പന്നന്മാരോട് ഇരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്ത് എല്ലാ കാലത്തും ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കണം In all times we have to look into the face of our God പഴയ കാലത്ത് പ്രമാണം പഠിക്കുമ്പോൾ In the Old Testament law we read ലേവ്യനും പുരോഹിതന്മാർക്ക് ദൈവമക്കളെ ഓഹരിയില്ല അവകാശമില്ല Dear children of God, the Levites and the priests, they had no inheritance apart. യഹോവ തന്നെ അവരുടെ അവകാശം. God himself was their യഹോവ തന്നെ അവരുടെ ഓഹരി. God himself was their share. അതാണ് അതുകൊണ്ട് അവർ അവരുടെ കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കണം. Therefore they have to look unto God alone. മറ്റുള്ളവർക്കെല്ലാം അവകാശങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് പുരോഹിതന്റെ ദുശ്ശൂഷകൾ ചെയ്യുന്നവർക്കൊന്നുമില്ല. When inheritance was divided among the people, the priests had no inheritance. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിനക്ക് സമ്പത്തിന്റെ പിന്നാലെ പോകുന്നവർ ശുശ്രൂഷകരല്ല. Which means the servants of God are not the ones who go behind the wealth in these days. Servants of God who are called to serve the Lord in this world, they should have no inheritance. Sonda peril bankil account padilla. They should not have any bank accounts in their own name. Sonda peril oru sambathyo padilla. They should have no any particular gain in their name. Sonda peril oru cent vastu on padilla. Not even a cent of land they should have in their own name. Ella vittu kattale pingabikku. Leaving everything they follow God. Deyathinu stotram. Praise be to God. അവരെയാണ് അവരാണ് അനുഗ്രഹിക്കേണ്ടത് And they are the one who should bless them. അങ്ങനെ വേർതിരിക്കപ്പെട്ട ശുശ്രൂഷകരെ വേണം അവരെ അനുഗ്രഹിക്കുവാൻ And such servants of God should bless them. ആ ശുശ്രൂഷകരെ വേണം ദശാംശം വാങ്ങുവാൻ And they are the one who should receive the tithes too. അവർക്കെ വാങ്ങി അനുഗ്രഹിക്കുവാൻ യോഗ്യതയുള്ളൂ They are the only ones who are worthy in order to receive and bless. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പായിട്ട് ഞാൻ ഒരു സഹോദരനോട് ഇപ്രകാരം ചോദിച്ചു Recently, I asked you a particular brother നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നത് What do you pray oh Lord give us our daily bread ഞങ്ങളുടെ കടക്കാർ ക്ഷമിക്കുന്ന പോലെ കടങ്ങൾ പാപം ക്ഷമിക്കണമേ ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ We pray that forgive our debtors as we forgive and give us our daily bread നിങ്ങളുടെ വീട്ടിൽ സാവസ്തു സാധനങ്ങൾ ഒന്നുമില്ലേ Do you not have possessions in your house നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അരി സാധനങ്ങൾ ഇരിപ്പില്ലേ Is there not any kinds of provisions in your house Do you not have bank deposits അന്നുള്ള വരുമാനം നിങ്ങൾക്കില്ലേ Do you not have your daily income എല്ലാം ഉണ്ട് Everything you have യേശു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു And still you pray how Jesus taught the disciples to pray ഞാൻ പറഞ്ഞു യേശു പ്രാർത്ഥിച്ച പഠിപ്പിച്ചത് ശിഷ്യന്മാരെയാണ് I told them that God Jesus taught his disciples സകലവും വിട്ടു കർത്താവിനെ പിൻഗമിച്ചതായ ശിഷ്യന്മാരാണ് പ്രാർത്ഥിക്ക പഠിപ്പിച്ചത് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ ഞങ്ങളുടെ കടക്കാർ ക്ഷമിക്കുന്ന പോലെ കടകൾ പാപം ക്ഷമിക്കണമേ എന്നൊക്കെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് തന്നെയല്ല സ്തോത്രം ദൈവമക്കളെ വിശ്വാസത്തിന്റെ സാക്ഷിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ ആരുണ്ടോ അവരാണ് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കേണ്ടത് ഓൾ ദോസ് ഹു ലിവ് ഇൻ ദ പവർ ഓഫ് ഫെയ്ത്ത് ദേ ഹാവ് ടു ലുക്ക് ഇൻ ദ ഫേസ് ഓഫ് ഗോഡ് ആൻഡ് ക്രൈ അവരെ വേണം അനുഗ്രഹിക്കുവാൻ ദേ ആർ ദ വൺസ് ഹു ഷുഡ് ബ്ലെസ് അവരെ വേണം ജനത്തെ അനുഗ്രഹിക്കുവാൻ ദേ ആർ ദ വൺസ് ഹു ഷുഡ് ബ്ലെസ് ദ പീപ്പിൾ ദൈവത്തിന്റെ സ്തോത്രം പ്രൈസ് ബി ടു ഗോഡ്
ഇന്ന് എത്രയോ 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 സമൂഹങ്ങൾ സഭകൾ ധാരാളം ലോകത്തിലുണ്ട്. We see churches abounding, denominations abounding in the world. സ്വന്തമായിട്ട് കരുതുന്നു. They care for themselves. സ്വന്തമായിട്ട് വാഹനം വാങ്ങുന്നു. They buy vehicles for their own sake. സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കുന്നു. They have own houses. സ്വന്തമായിട്ട് ധനം സമ്പാദിക്കുന്നു. They earn money for their own sakes. അത് വിശ്വാസത്തിന്റെ മാർഗ്ഗം പറയാൻ കഴിയുമോ? Will we be able to say this is the way of faith? ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേര് വന്നിരിക്കുന്നു. ഏതെങ്കിലും സ്തോത്രാർച്ച ഈ ദിവസങ്ങളിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? A great crowd is gathered here, but has any kinds of particular money gathered for the Lord's sake? നമുക്ക് വിദേശ രാജ്യത്തിൽ നിന്ന് ഒരു രൂപയെങ്കിലും വരുമാനം ഉണ്ടോ? ഒരു രൂപയെങ്കിലും വരുമാനം ഉണ്ടോ? Do we have a single paisa income from any kinds of Gulf countries? എന്നാൽ ദൈവമക്കൾ നിശ്ചയമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ അധ്വാന ഫലത്തിൽ നിന്ന് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി അവരുടെ ആവശ്യം അറിഞ്ഞിട്ട് സഹായിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. From their own labors, the children of God help for the Lord's work, and therefore all these arrangements are being made. ഇവിടെയിരിക്കുന്ന ശുശ്രൂഷകൻ, എനിക്ക് ഇത്ര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തരണമെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വാസത്തോട് ചോദിക്കുകയാണ്. ചോദിച്ചിട്ടുണ്ടോ? Has the servant of God who is in charge here asked to the Puyapalli believers that I have the need of 1 lakh money and you have to give me? Oro vyaktigalum 1 lakh rupaya tharanam ennu aarukku parano? Each and every believer should give me rupees 1 lakh. Has he asked you so? Parnittillengi vishwa Puyapalli vishwasir alare paranjattu parano illa illengi alare parayan ദൈവത്തിന് സ്തോത്രം. പറഞ്ഞില്ല. നോ, ഹി ഹാസ് നോട്ട് ടോൾഡ്. കാരണം എന്റെ കർത്താവ് എല്ലാം നടത്തിക്കോളും. ബിക്കോസ് മൈ ഗോഡ് വിൽ അണ്ടർടേക്ക്. അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ ദൈവം സഹായിക്കും. Therefore your children have got all this to look into his face. നിന്റെ ഭൗമിക കാര്യങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും നിന്റെ അടിക്കുന്ന സകല കാര്യങ്ങൾക്കും രോഗസൗഖ്യത്തിനും നിന്റെ പ്രസന്നത്തിനും ഒക്കെയും എല്ലാറ്റിനും അധികാരം നമ്മുടെ യേശു മാത്രമാണ്. അതുകൊണ്ട് ഈ മക്കൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കാത്തിരിക്കണം. Dear children of God, for all your material needs, for all your spiritual needs, truly our God is the only place of help, and therefore in all circumstances you have to look into God alone. Praise be to God. ഈ മക്കളെ, നിങ്ങൾ അവന്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കണം. ഒരിക്കലും പുറകോട്ട് നോക്കാൻ പാടില്ല. Dear children of God, we have to look into his face alone and we should not turn back. നമ്മൾ എന്തിനെ ലക്ഷ്യമാക്കി വന്നിരിക്കുന്നുവോ അതിനെ മാത്രം മുൻപോട്ട് ലക്ഷ്യമാക്കി മുൻപോട്ട് പോകണം. ഒരിക്കലും പുറകോട്ട് നോക്കരുത്. We have a particular ambition in life, we have to press forward looking into it, never we should turn back. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ, in the book of Genesis chapter 19 and verse 26, അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. ഇത് ഇന്ന് ഭോർക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. നീ എന്തിനു ലക്ഷ്യമാക്കി വന്നിരിക്കുന്നുവോ അത് ലക്ഷ്യമാക്കിക്കൊണ്ട് പടിപടിയായിട്ട് മുൻപോട്ട് കാലു വെച്ചു പോ. നീ പുറകോട്ട് നോക്കരുത്. പുറകോട്ട് നോക്കിയാൽ This morning the spirit of God says, truly you have come forward with a particular destination and ambition in your life, and go forward each day. Do not turn back. If you turn back, you are not worthy to enter into the kingdom of God. Vadanam vaikunnallo poragottu nokkunnavan aarum ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവനല്ല. Word of God says that he who turneth back is truly not worthy to enter into the kingdom of God. കലപ്പമേ കൈവെച്ചതിനു ശേഷം, after placing his hand at the പുറകോട്ട് നോക്കുന്നവൻ, he who turneth back, ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവനല്ല. He is not worthy for the kingdom of God. അവൻ പിന്മാറ്റക്കാരനാണ്. He is a backslider. യേശു അവനോട് കലപ്പിക്ക് കൈവെച്ച ശേഷം, യേശു അവനോട് കലപ്പിക്ക് കൈവെച്ചതിന് ശേഷം, പുറകോട്ട് നോക്കുന്നവൻ ആരും, പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ദൈവമക്കൾ ഓരോരുത്തരും കലപ്പിക്ക് കൈവെച്ചിരിക്കയാ. All the children of God has laid their hand to their plow. പുറകോട്ട് നോക്കരുത്. Turn not back. നമ്മൾ എന്തിനു നിൽക്കണം? Where should we look into? മുൻപോട്ട് പോകണം. We have to press forward. അതുകൊണ്ടാണ് ദൈവമക്കളെ ജീവരക്ഷയ്ക്കായിട്ട് ലോത്തിനോട് കുടുംബത്തോട് പറഞ്ഞു മുൻപോട്ട് ഓടിക്കണമെന്ന്. That's for in order to escape your life, it was told to the family of Lot to go forward. എന്നിട്ട് അവർക്ക് പോകാൻ മനസ്സില്ലാത്തതുകൊണ്ട് ദൂതൻ അവരെ കൈക്ക് പിടിച്ച് പുറത്താക്കി. But because they were unwilling, the angel of Lot came there to pull them there. പർവതത്തിലേക്ക് നിൽക്കരുത്, ഇവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ മുൻപോട്ട് പോകുമേ. ആ ഉന്നതമായ പർവ്വതത്തിലേക്ക് ഓടിക്കയറണം. ഈ താഴ്വരയിൽ എങ്ങും നിൽക്കാൻ പാടില്ല. Escape for thy life, look not behind thee neither shadow in all the plain, escape to the mountain lest thou be consumed. എങ്കിലും ലോത്തും ഒക്കെ ഓടിയെങ്കിലും ലോത്തിന്റെ ഭാര്യ ഒന്നോടെ ഞാൻ സമ്പാദിച്ച വസ്തുക്കളെ ഒന്ന് നോക്കിക്കോട്ടെ എന്ന് തിരിഞ്ഞു നോക്കി. Even though Lot ran, his wife looked back in order to see the wealth which she has earned. മക്കളെ, അത് ഇപ്പോഴും സൈഫ്രസ് എന്ന സ്ഥലത്ത്
ഇപ്പോള് മൃഗങ്ങൾ ആരും നക്കി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു കണ്ണാടി കൂട്ടിലാക്കി നിയമിച്ചിട്ടുണ്ട് ഈവൻ ഇൻ സൈപ്രസ് വി സീ ദാറ്റ് ഷീ ഈസ് കെപ്റ്റ് ഇൻ ദ പ്ലേസ് ആസ് ഇറ്റ് ഈസ് ദാറ്റ് ഹി വിൽ നോട്ട് ബി ഡിവൈഡ് ബൈ ദ ബീസ് നമ്മുടെ യോർജോടി ബ്രദർ അവിടെ ശുശ്രൂഷ ചെയ്ത സന്ദർഭത്തിൽ താൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ആ ലോത്തിലെ ഭാര്യ ഇങ്ങനെ കണ്ണാടി കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആൻഡ് ബ്രദർ ജോർജ് കുട്ടി ഹു വാസ് മിനിസ്റ്ററിംഗ് ഓവർ ദ ടോൾഡ് മീ ദാറ്റ് ദിസ് പർട്ടിക്കുലർ ഇൻസിഡൻസ് ട്രൂലി ഈസ് കെപ്റ്റ് ആസ് സേഫ് പ്രിയദി മക്കളെ പുറകോട്ട് നോക്കിയാൽ സംഭവിക്കുന്നു പറയുന്ന ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയില്ല നീ ന്യായ വിധിയിൽ അകപ്പെട്ടു പോകും ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ് ഇഫ് വി ടേൺ ബാക്ക് വി വിൽ നോട്ട് ബി ഏബിൾ ടു ടേൺ ഔർ ഡെസ്റ്റിനേഷൻ യു വിൽ ഹാവ് ടു ഫേസ് ജഡ്ജ്മെന്റ് അവനെ വിട്ട് പുറകോട്ട് തിരിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ ഡു യു നോ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് യു ടേൺ ബാക്ക് സംഖ്യാപുസ്തകം 32 15 വായിക്കും നമ്പേഴ്സ് 32 ആൻഡ് വേഴ്സ് 15 വായിച്ചാട്ടെ നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും അങ്ങനെ നിങ്ങൾ ഈ ജനത്തെ എല്ലാം നശിപ്പിക്കും അങ്ങനെ ജനത്തെ നശിപ്പിക്കും അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്കും തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ എങ്കിലും ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുൻപായി നടക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താൻ താന്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല യോർദാൻ അക്കരെയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടെ അവകാശം വാങ്ങുകയില്ല കിഴക്ക് യോർദാനിക്കര ഞങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം പ്ലീസ് ബി ടു ഗോഡ് പ്രിയ ദൈവമക്കളെ അവകാശ ദേശത്തെത്തുമോളം ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകരുത് till we reach our inheritance we should not go backward പുറകോട്ട് പോയാൽ അവകാശ ദേശത്തെ എത്താൻ കഴിയില്ല if you turn away you will not be able to reach your inheritance ഇന്ന് മനസ്സുകൊണ്ട് പലരും പുറകോട്ടാണ് today in their mind many turn back ശരീരം ഉണ്ടിരിക്കുന്നെങ്കിലും മനസ്സ് പുറകോട്ടാണ് even though body is present mind is absent മനസ്സ് പുറകോട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമോ അതാണ് അവിശ്വാസം which signifies that is in unfaith വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയാൽ ശരിയും മനസ്സിൽ പെട്ടെന്ന് ഓ ഇതാണ് പ്രാർത്ഥിച്ച സൗഖ്യം ഉണ്ടാകുമോ even though we make you understand about the faith you will have a doubt if I pray will I get healed oh ഇതൊക്കെ നടക്കാൻ പോകുന്നില്ല this is not going to happen ഇത് മരുന്ന് ചെയ്യണം you have to take medicine for which it is ആശ്രയിക്കണം in the place where you trust him ഒരു ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കും they will bring forth various examples വിശ്വാസത്തിന്റെ ശക്തി ഉണ്ടാകുമ്പോൾ നിശ്ചയമായി മനസ്സുകൊണ്ട് മനുഷ്യൻ പുറകോട്ട് പോവുകയാണ് when the power of unbelief comes into existence many people turn backward in their mind അത് നിശ്ചയമായി ദൈവമക്കളെ പുറകോട്ട് ായും അത് ഓടിപ്പോന്ന സ്ഥലം പറയുന്നത് വീണ്ടും ഇസ്രായേലിലേക്കായിരിക്കും ഇഫ് യു ഗോ ബാക്ക്വേർഡ് ഷൂലി യു വിൽ ഗോ ആൻഡ് എൻഡ് അപ്പ് യുവർ ലൈഫ് അഗൈൻ ഇൻ ഈജിപ്ത് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ വിട്ട് അവർ മുൻപോട്ട് പോകുന്നെങ്കിലും പരിശോധന വേളയിൽ അവരുടെ മനസ്സ് വീണ്ടും ഇസ്രായേലിലേക്ക് പോയത് മുഖാന്തരമായിട്ട് അവർ കനാനിൽ അല്ലെങ്കിൽ മരുഭൂമി പട്ടുപോയി ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഈവൻ ദോ ദേ സെറ്റ് ഫോർവേർഡ് ദേ ലാൻഡ് ജേർണി ഔട്ട് ഓഫ് ദ ലാൻഡ് ഓഫ് ഈജിപ്ത് ദേ മിഡ്വേ ദേ വെന്റ് ബാക്ക് ഇൻ ദേ മൈൻഡ്സ് ടുവേർഡ്സ് ഈജിപ്ത് ആൻഡ് ദേർഫോർ ദേ വർ സ്ലെയിൻ ഇൻ ദ വിൽഡർനെസ് ആരെല്ലാം അലട്ടും എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും എന്തിനു വേണ്ടി ലക്ഷ്യമാക്കിയിരിക്കുന്നുവോ അതിൽ തന്നെ അവസാനിക്കും whatever might occur truly I have to end up my life for that which I have known നമ്മുടെ വലിയൊരു വിശ്വാസി ശ്രേഷ്ഠരായ വിശ്വാസി സഹോദരി one of our remarkable believers sister രോഗശാന്തി നിലനിൽക്കുന്നവൻ she was the one who was standing for the truth of divine healing ഞാൻ അവരടുക്കി ചെന്നപ്പോൾ when I went near her ഒരു കാര്യമുണ്ട് പറഞ്ഞു one thing she said ഇന്നെന്ന വ്യക്തികൾ എൻ്റെ വീട്ടിൽ വരരുതെന്ന് പറയണേ അപ്പച്ചാ അപ്പച്ചാ please sir such and such person should not come to visit me എന്താ കാര്യം why എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ എൻ്റെ വിശ്വാസത്തെ കെടുത്തത്തക്ക നിലയിലുള്ള ആ മയിലെ രോഗത്താൽ മരിച്ചവരുടെ ഒരുപാട് ലിസ്റ്റ് അവരങ്ങ് നിരത്തുകയാണെന്ന് പറഞ്ഞു they to give me a great list of many people who died of this particular sickness having stood for the faith എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് വിചാരിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്നു they ask me with what thought are you lying in this manner മനുഷ്യന് ബുദ്ധിയില്ലേ has man no sense മനുഷ്യന് ജ്ഞാനമില്ലേ has man no understanding നിങ്ങൾക്ക് കാശില്ലെങ്കിൽ ഞാൻ തരാം if you do not have money I will give you എനിക്ക് കാശില്ലാഞ്ഞിട്ടല്ല not because I do not have money എന്റെ യേശു എന്നോട് കൂടെ ഉണ്ട് because my Jesus is with me എന്റെ കർത്താവ് എനിക്ക് എന്നെ ബലം തന്നിരിക്കുകയാണ് my God is strengthening me എന്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് my God is strengthening me എന്റെ കർത്താവിന്റെ ഭാരം എടുത്തുകൊണ്ടിരിക്കുകയാണ് my God is undertaking me ഒരു വേദന എനിക്കില്ല I have no pain at all ഞാൻ കർത്താവിനെ സന്തോഷിച്ചിരിക്കുകയാണ് I'm rejoicing in God ഞാൻ ഇങ്ങനെ അവസാനിക്കാൻ ആഗ്രഹിക്കുകയാണ് I decide to end my life ഇപ്രത്യാശയോടെ മരിക്കാൻ ആഗ്രഹിക്കുകയാണ് I decide to die in hope ദൈവത്തിന് സ്തോത്രം അങ്ങനെ അവസാനിച്ചു ദൈവമക്കളെ she died in that manner നല്ലൊരു അവസാനം a very good end എന്താണ് ലക്ഷ്യം എന്താണ് what was her ambition
വിശ്വാസം പിടിച്ച് നിത്യ രാജ്യത്തിൽ എത്തണം. Hold fast the faith and enter the kingdom of God. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവൻ തുണയായിരിക്കും, അവൻ ഒരിക്കലും കൈവിടത്തില്ല. Dear children of God, our God is the true succorer to all those who look into his face and love. He will never leave them or forsake them. യിരമ്യാ പ്രവചനം 46:21 വാക്യം വായിക്കുമ്പോൾ, Jeremiah 46 in verse 21 we read. യിരമ്യാ 46:21 വാക്യം പിന്തിരിഞ്ഞു ഓടിപ്പോകും, അതിന്റെ കൂലിച്ചേവകർ അതിന്റെ മധ്യേ തടിപ്പിച്ച കാളക്കിടാക്കളെ പോലെയാകുന്നു, അവരും പിന്തിരിഞ്ഞു ഒരുപോലെ ഓടിപ്പോയി. അവരുടെ അപായ ദിവസവും സന്ദർശന കാലവും വന്നിരിക്കാൻ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ പരിശോധന വേളയിൽ നിലനിൽക്കണമെങ്കിൽ നിശ്ചയമായും നിന്റെ മനസ്സ് ഉറച്ചിരിക്കണം. ഒരിക്കലും Your mind should be steadfast or steady in order to abide in your on all kinds of tribulations. You should not go away or turn back in such occasions. എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നതാണ്. My God has brought me here. ദൈവമക്കളെ, എന്റെ ദൈവം എന്നെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നതാണ്. My God has brought me into this fellowship. എന്റെ ദൈവം എന്നെ അപ്പോസ്തലമാർഗ്ഗത്തിൽ കൊണ്ടുവന്നതാണ്. My God has brought me into this apostolic ഒരു മനുഷ്യനും അല്ല കർത്താവ് എന്നെ കൊണ്ടുവന്നെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരകളി ഉയർത്തി നന്ദി പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കർത്താവ് പറയുമോ നീ പോകാൻ? Will God say you to turn back? നീ പഴയ വഴിക്ക് പോകാൻ പറയുമോ? Will God tell you to go back to your old ways? Praise be to God. യാനെ നമ്മുടെ ചാത്തുനിന്ന് വന്ന സഹോദരൻ സാക്ഷ്യപ്പോൾ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. I was remembering one thing when our brother from Chathanu was testifying. മറ്റൊരു സഭയിൽ നിന്ന് ഒരു പെന്തക്കോസ്റ്റ് സഭയിൽ നിന്ന് ഒരു സഹോദരി കുടുംബം നമ്മോട് ഐക്യപ്പെട്ടു. A family joined us from other Pentecostal church. ആ ശുശ്രൂഷകന് തിരി അങ്ങ് മറ്റേ ആ പഴയ തരത്തിലുള്ള പഴയ സ്ഥലത്തുള്ള ശുശ്രൂഷൻ ഒരുപാടങ്ങ് ശപിച്ചോരും. And that particular pastor in charge from that church cursed the Lord this brother. നിനക്ക് അങ്ങനെ വരും ഇങ്ങനെ വരും നോക്കിക്കോ, അതാണ് നിന്റെ അതാണ് മിതാന്റെ മക്കൾ അങ്ങ് നന്നാവും ഇവർക്ക് ഒരുപാടങ്ങ് പറഞ്ഞു. He told that such and such incident shall occur and you have to befall such incidents in this manner. He cursed them a lot. അവർ എന്നോട് ദുഃഖത്തോടെ പറഞ്ഞു. Grievously he told me. അങ്ങനെ ശപിക്കാൻ ദൈവപ്രമാണത്തിൽ അവർ ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. No, I told him that there is no law in the word of God to curse you. ഇസ്രായേൽ മക്കളെ ശപിക്കാനായിട്ട് ബലിയാവ് എന്ത് ചെയ്തു? കൂലി മാടിച്ചോട്ട് പോയതാണ്. ബലിയാം came in order to curse the children of Israel and go back. വീണ്ടെടുക്കപ്പെട്ട എന്റെ ശ്രേഷ്ഠരായ ദൈവമക്കളെ ശപിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാൻ നിന്റെ നാവിൽ എന്ത് തരുന്നു അത് മാത്രം വിളിച്ചു പറയാൻ പറഞ്ഞു. God told him you have no power in order to curse this redeemed ones and what I give in your mouth alone you can speak. ശാപം അനുഗ്രഹമായി മാറി ദൈവമക്കളെ. Your children of God, the curse was turned to blessing. ദൈവമക്കളെ, അതാണ് കർത്താവിന്റെ വഴി. This is the way of our God. ഇന്നുവരെ ഒരു കുഴപ്പമില്ല. And even today nothing has ഇന്നുവരെ ഒരു കുഴപ്പമില്ല. Nothing happened to them. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ച സ്ഥലത്തു കൊണ്ടുവന്നെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. If our God has called us and brought us to this place, no one can do any harm to us. ചെങ്ങന്നൂർ ദാനിയേൽ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. We had a ചെങ്ങന്നൂർ ദാനിയേൽ കുട്ടി പാസ്റ്റർ. കൊട്ടാരക്കരയിലും ഒരു ശുശ്രൂഷ ചെയ്തതാണ്. He has served the Lord here in Kottarakkara too. തന്നെ സെൻട്രൽ പാസ്റ്റർ ആയി കോട്ടയത്ത് വെച്ചു. He was ordained a center pastor at Kottayam. താൻ ഒന്നാമതായിട്ട് പ്രസംഗിച്ച ഫൈന്ന് പറഞ്ഞു. In his first sermon he mentioned ചെങ്ങന്നൂർ ദാനിയേൽക്ക് ഈ സെൻട്രൽ ചുമതല തരാനായിട്ട് ദൈവം നിശ്ചയിച്ചെങ്കിൽ അത് ഒരു മനുഷ്യന്റെ ഔദാര്യമല്ല. If God has purposed in his heart in order to ordain Chengannur Daniel Kutty as the center pastor, it is truly not the gift of any man. ഞാൻ ഇപ്പോൾ അത് മനസ്സിൽ ഓർവിട്ടില്ല. And even now it is not gone out of my mind. Chengannur Daniel Kutty-ക്ക് ഈ സെൻട്രൽ ചുമതല തരാനായിട്ട് സെൻട്രൽ പാസ്റ്ററാക്കാനായിട്ട് അത് ദൈവനിശ്ചയമായിരുന്നെങ്കിൽ അത് ഒരു സെൻട്രൽ പാസ്റ്ററുടെയും ചീഫ് പാസ്റ്ററുടെയും ഔദാര്യമല്ല, ദൈവത്തിന്റെ ദാനമാണ്. If God has purposed in his heart in order to ordain Chengannur Daniel Kutty as the center pastor at Kottayam, it is not the order of any chief pastors or any other pastors, but it is the very gift of God. പ്രിയ ദൈവമക്കളെ, എന്നെ നിങ്ങളെയും ഈ വിലയേറിയ അപ്പോസ്തല മാർഗ്ഗത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഒരു മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കരുണയാണ്, അവന്റെ സ്നേഹമാണ്. ഈ മഹത്വമായ അവസ്ഥയെ കൊണ്ടുവന്നിരിക്കുന്ന ഓർത്ത് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് അഞ്ഞടി പറയട്ടെ. നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുവന്നു. Our God has brought us. ഒരിക്കലും പുറകോട്ട് പോകരുത്. Never we should go backward. നമ്മൾ മുൻപോട്ട് ലക്ഷ്യമാക്കണം. We have to go forward. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോസ്തലപ്രവൃത്തി 7 അധ്യായത്തിൽ 39 ആം വാക്യം വായിക്കുമ്പോൾ, In Acts Apostles chapter 7 and verse 39 we read. ഇന്ന് മനുഷ്യൻ ഇന്ന് പുറകോട്ട് പോകുന്നു പറയുന്നത് ഹൃദയം കൊണ്ട് പുറകോട്ട് പോവുകയാണ്. We see man going backward in their heart. വായിച്ചാട്ട്. നമ്മുടെ പിതാക്കന്മാർ അവനെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു. അവനെ തള്ളിക്കളഞ്ഞു. ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം കൊണ്ട് ഒരിക്കലും നീ പിന്തിരിഞ്ഞു പോകരുത്. പോയാൽ അത് മിസ്രയീമിൽ ചെന്ന് അവസാനിക്കും. ഡിയർ
children of God, we should not turn back in our hearts. If it be so, we will be going again towards Egypt. പരിശോധന ഉണ്ടാകട്ടെ. Let trials come. പരീക്ഷ ഉണ്ടാകട്ടെ. Let tribulations come. പോരാട്ടം ഉണ്ടാകട്ടെ. Let there be conflicts. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ മാർഗ്ഗം ശ്രേഷ്ഠമായി മാർഗ്ഗം. This way is an excellent one. ഇതൊരു അപ്പോസ്തലീയ മാർഗ്ഗം. This is an apostolic period. ദൈവമക്കളെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ 1974 ൽ ഞാൻ ശുശ്രൂഷിക്ക് വന്നു. In 1974 I set forward my journey in order to serve the Lord. ഇതുവരെ എനിക്ക് ഒരു അവത്തമായി പോയത് ചിന്തയുണ്ടായിട്ടില്ല. Hitherto I had never thought that truly it was അയ്യോ ഇത് വന്നു പോയല്ലോ എന്ന ചിന്തയുണ്ടായിട്ടില്ല. Oh why I came here such a thought no have never. Fortunately, I have come to this field of Boaz. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. നാനാവിധ പോരാട്ടങ്ങൾ പരിശോധനയുടെ പരിശോധനയുടെ കഷ്ടങ്ങളുടെ അങ്ങ് കൊടിയ അവസ്ഥയിലെത്തി ദൈവമക്കളെ. I have faced trials after trials, sufferings after trials, sufferings, tribulations after tribulations. അവിടെല്ലാം എന്റെ ഹൃദയത്തിൽ ചിന്ത മുഴുവനും എന്റെ കർത്താവിനോട് കൂടെ ഉണ്ട്. In all those instances, the only thought which ruled my heart was, "My God is with me." എന്റെ കർത്താവ് കൂടെ ഉണ്ട്. My God is with me. എന്റെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വന്നതിന് ശേഷം ഉണ്ടായ ചില കഷ്ടതയും പോരാട്ടങ്ങളും ഞാൻ ശുശ്രൂഷയുടെ പ്രാർത്ഥനയിൽ പറയാറുണ്ട്. When I conduct the prayers for the servants of God, I would say of all the tribulations, sufferings I have endured. അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. Have you no time to tell all those things? എന്നിട്ട് ഒരു മനസ്സിൽ ഒരു പോയിന്റ് പോലും ഇത് ദൈവമക്കളെ ഈ കൂട്ടായ്മ വേണ്ട, ശുശ്രൂഷ വേണ്ട, ഇത് വേറെ ഏതെങ്കിലും നോക്കാന്നൊരു ചിന്ത മനസ്സിൽ ഉണ്ടായിരുന്നുള്ളത് കറക്റ്റ് ദൈവമക്കളെ ചിന്ത ഉണ്ടായിട്ടില്ല. But it is true, dear children of God, never even a single thought has occurred in my mind that I should divert my ways from serving the Lord. ചില വ്യക്തികൾ ചില നിസ്സാര കാര്യത്തിൽ പിന്താരി പിൻവലിക്കും. Even for very small matters, some people shall leave the ministry. ഒരു നിസ്സാര കാര്യം മതി. Even for a small matter. ചില വ്യക്തികൾ വാക്ക് മതി. It might be a particular word. അവർ അങ്ങനെ പറയാമോ? Can you say so? എവരിങ്ങനെ പറയാം? Can she say so? ദൈവമക്കളെ നിന്നെ ദൈവം വിളിച്ചെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. Dear children of God, if God has called you, none can do any harm. നിങ്ങൾ അധികം അധികമായി ദൈവത്തോട് അടുക്കണം. More and more you have to draw nigh towards God. ദൈവപ്രമാണം ദൈവപ്രമാണം മുഴുവൻ പിടിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പടിപടിയായിട്ട് പുറകോട്ടു പോകും. അധികം അധികം പിന്മാറിയേ ഉള്ളൂ. If you are unable to hold fast the commandments of God, little by little you will go backward. More and more you will go astray from the presence of God. ആരാ പിന്മാറുന്നത് അറിയാമോ? Do you know who shall go back? യെശയ്യാവ് 1:5 വായിക്കുന്ന വാക്യം. Isaiah chapter 1:5. യെശയ്യാവ് പ്രവചനം 1:5 വാക്യം. നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ. നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും. അതെന്താ പിന്മാറാൻ കാര്യം അറിയോ? തല മുഴുവനും വേണ്ടാത്ത കാര്യം കൊണ്ട് വെച്ചിരിക്കുക. തല മുഴുവനും ദീനം. ഹൃദയം മുഴുവനും രോഗം പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും മുറിവ് ചതവും ചതവ് പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഇത് ഇതുവരെ ഒരു ഞെക്കി കഴിച്ചതോ അല്ലെങ്കിൽ വെച്ചു കെട്ടുന്നതോ എണ്ണ പൂശുന്നതോ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനെ കൊണ്ട് നാറി നാറി നടക്കുക, അണഞ്ഞ് നടക്കുക. ദൈവത്തിന് സ്തോത്രം. അതിനെ വെച്ചു കെട്ടണം. You have to beautify it. ഞെക്കി കഴുകണം. It should be closed. അത് മാനസാന്തര അനുഭവമാണ്. This signifies a തെറ്റായ സ്വഭാവങ്ങളെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. All kinds of wrong nature should be cast out of your mind. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ വെച്ചു കെട്ടണം. You have to cover it. എന്ന് പറഞ്ഞാൽ അടുത്ത ലോകത്തിലുള്ള പൊടികൾ വന്ന് കേറാതെ വണ്ണം നീ സൂക്ഷിക്കണം. You have to preserve it from the entrance of dust particles. എണ്ണ പുരട്ടി സമീപിക്കണം. You have to apply oil over it. മാനസാന്തരം സ്നാനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നീ സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ പരിശുദ്ധാത്മ നിറവിൽ കൂടെ നീ ജീവിക്കുന്നു. ആ എണ്ണയുടെ അഭിഷേകത്തെ നിറഞ്ഞ് ജീവിക്കുന്നുവെങ്കിൽ ഒരു ദുഷ്ടശക്തിയെ തൊടത്തില്ല. നിന്റെ തല ശുദ്ധമായിരിക്കും, ഹൃദയം ശുദ്ധമായിരിക്കും, ശരീരം മുഴുവനും ശുദ്ധമായിരിക്കും. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ പടിപടിയായിട്ട് നീ മുൻപോട്ട് പോകും. If you receive the experience of salvation, water baptism, receive the anointing of the Holy Ghost, truly from the head to foot, all things will be clean, everything will be sanctified and will be holy. If it be so, no one can do any harm. Step by step, you will be pressing forward. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയായ യേശുവിനെ ഒരിക്കലും കർത്താവിനെ ഒരിക്കലും മറന്നുകളയരുത്. You should not forget the Lord God who had led you marvelously all through the pasture. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇസ്രായേൽ മക്കളെ നാശം ദൈവമക്കളെ തകർച്ച ഉണ്ടാകാൻ കാരണം അവർ അധികമായിട്ട് പിന്മാറിക്കൊണ്ടിരുന്നു. The destruction of the children of Israel, the reason was they went backward from God. Jeremiah 8:5 വായിക്കും വായിക്കുമ്പോൾ In Jeremiah chapter 8 and verse 5 we read വായിച്ചാട്ടെ 8:5 വായിക്കും യെരുശലേമിലെ ഈ ജനമോ ഇടവിടാതെ പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും ഇടവിടാതെ പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും പിന്മാറി പിന്മാറ്റത്തിൽ പിന്മാറിപ്പോയി.
these people of Jerusalem is laden back by a perpetual backsliding. അതിനെ 14 ലേടാ വായിക്കുന്നു വായിച്ചേ. Chapter 14 and verse 7. യഹോവ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നുവെങ്കിൽ നിന്റെ നാമനിമിത്തം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു. ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇന്ന് പൗൽക്കാലം നമുക്ക് ഏറ്റു പറയാം. This morning let us confess. കർത്താവേ പിന്മാറ്റം എന്റെ പിന്മാറ്റം വളരെയാകുന്നു. Oh Lord, great are my backslidings. ചിലപ്പോൾ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ നാവിൽ വാക്കിൽ നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും നിനക്ക് അനുകൂലമല്ലായിരിക്കാം, പ്രതികൂലമായി തോന്നിയേക്കാം. Perhaps any word of God which proceeds out of the mouth of the servant of God who is delivering the sermon might be contrary to you, and you might think that it is against you also. Till this servant of God is transferred from that place, I will not go to that faith home. തന്നോട് സംസാരിക്കുന്ന പരിപാടി I will never speak to him. നീ പിന്മാറ്റത്തിന്ന് പിന്മാറി വീണ്ടും പിന്മാറിക്കൊണ്ടിരിക്കുന്നു. You will be going onwards from backsliding എന്ന് പറഞ്ഞാൽ കനാനിൽ എത്തുവാൻ ഇടം നിനക്കില്ല. Which signifies you will never be able to enter Canaan. എന്റെ കൂട്ടു സഹോദരങ്ങൾ, your colleagues, കൂടെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ, the one who love you, വളരെ ക്ലോസ് ആയിരിക്കാം. You might have an intimate relationship. അവരുടെ വാക്ക് ചിലപ്പോൾ നിനക്ക് താങ്ങാൻ വയ്യത്തില്ല. Perhaps their words might harm you. ഇത് ദൈവത്താൽ വന്നെന്ന് എടുക്കണം. You have to consider that this is from God. ദൈവത്താൽ വന്നു. This is from God. ഇത് ഞാൻ ഇത് സ്വതമേ വന്നല്ല, ദൈവം സംഭവിച്ചിരിക്കുന്നു. And this has come from God. ഞാൻ ശരിയാകാൻ, it is for my correction, for my correction, ഞാൻ കമ്മ്യൂണിക്കുവാൻ, for me to formulate myself. ഇത് ദൈവത്താൽ സംഭവിച്ചു. This has permitted by God. അങ്ങനെയുള്ളവർക്ക് കനാനിൽ എത്തുവാൻ കഴിയും. And such ones can enter Canaan. അല്ലെങ്കിൽ പിന്മാറ്റക്കാർ പിന്മാറ്റത്തിൽ പിന്മാറി പുറകോട്ട് പോവുകയാണ്. All the backsliders. അവായിക്കുന്നു വായിച്ചാട്ട് 14 അവായിക്കും. യഹോവ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നുവെങ്കിൽ നിന്റെ നാമനിമിത്തം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു. ഒരു ഈ പ്രസംഗത്തിന് മധ്യത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. In the midst of the sermon let us pray a word. കുറ്റം സമ്മതിക്കുന്നവർ മാത്രം. All those who accept yourself. നിന്റെ വലം കൈ ഉയർത്തി. Rise up. എന്റെ വാക്കിൽ കർത്താവിന് ഭാരമായി മാറിയിട്ടുണ്ട്. ഓ ലോർഡ്, ഐ ഹാവ് ബർഡൻഡ് യു വിത്ത് മൈ വേർഡ്സ്. എന്റെ ഇടപാടിൽ കർത്താവിന് ഭാരമായി മാറിയിട്ടുണ്ട്. മൈ ഡീലിംഗ്സ് ഈസ് ട്രൂലി ബർഡൻസം ടു ദീ. എന്റെ പരിശോധന വേളയിൽ കർത്താവേ നിനക്കെതിരായി സംസാരിച്ചു പോയി. അമിഡ്സ് മൈ ട്രയൽസ് ഓ ലോർഡ് ഐ ഹാവ് സ്പോക്കൻ അഗൈൻസ്റ്റ് ദീ. യേശുവേ എന്റെ പിന്മാറ്റം വളരെയാകുന്നു. ഓ ജീസസ് മെനി ഓഫ് മൈ ബാക്ക്സ്ലൈഡിംഗ്. ഞാൻ എന്തിനാണ് ഈ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നത്? വൈ ഡു ഐ അബൈഡ് ഇൻ ദിസ് ഫെലോഷിപ്പ്? എനിക്ക് ഈ കൂട്ടായ്മ വേണ്ട എന്ന് നീ ചിന്തിച്ചില്ലേ? ഐ ഹാവ് ഓഫൻ തോട്ട് ദാറ്റ് ഐ ഡു നോട്ട് വാണ്ട് ദിസ് ഫെലോഷിപ്പ്. യേശുസ് സ്രൂക്ഷക്കാരൻ സ്നേഹം കാണിക്കടി എന്ന് പറഞ്ഞിട്ടില്ലേ? Many often I have told that I'm unable to love the ഈ സഹോദരങ്ങളോട് എനിക്ക് ചേർന്ന് കൂട്ടായി ആചരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ലേ? Many often you have told that I'm unable to worship God with this particular brother. Oh God, ശിലവക്കത്തിനായ് നിന്റെ നിസ്സാര വാക്ക്, നീ പറഞ്ഞ നിസ്സാര വാക്കും ന്യായ ദിവസത്തെ കണക്ക് മോദിപ്പിക്കേണ്ടി വരും. Even for this regardless verse, one day you had to give account to the day of judgment. നിന്റെ പിന്മാറ്റം വളരെയല്ലേ? Many are your backsliding. ശുശ്രൂഷകരേ, dear servants of God. ശുശ്രൂഷകരേ, dear servants of God. ജീവിതത്തിൽ എന്തെങ്കിലും പിന്മാറ്റഹൃദയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് മുൻകാലം ഇത് ലാസ്റ്റ് ദിവസമായിരിക്കാം. നീ ഏറ്റുമറന്ന് ക്രമീകരിച്ചോ വിശ്വാസിയ ശുശ്രൂഷകരേ, കര ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും തെറ്റായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ മുൻകാലം ദൈവത്തോട് ഏറ്റുമറന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ച് If your heart is truly backslidden, this might be your last day. Dear believers, dear servants of God, just now itself, let us lift up our hands. Let us confess, let us accept all our faults unto the Lord and cry, and let us come back towards our God. Oh, namakatuna bikaptina tina tina. Hallelujah. നീ പുറകോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പോർക്കാല ദൈവത്തോട് ഏറ്റു പറയാം. If you turn back and look, please just now itself let us confess it to our God. നീ പറയുന്ന വാക്കുകളൊക്കെയും നമ്മുടെ കർത്താവിന് ഭാരമാണ്. The words which you speak are truly burdensome unto God. നീ ഉച്ചരിക്കുന്ന വാക്കുകൾ നമ്മുടെ ദൈവത്തിന് ദുഃഖകരമാണ്. The words that comes out of your mouth is truly grievous unto God. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന വാക്കുകൾ നീ ഉച്ചരിച്ചാൽ ഒരു കാലത്ത് നമുക്ക് കനാൻ എത്തുവാൻ, നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. If you are truly spoken with some words which are grieving God, you will never be able to reach the eternal kingdom of Canaan. ഹോസിയ 14:2 വായിക്കുന്നു, ഇസ്രായേലേ നീ മടങ്ങി വാ. In Hosea 14:2 we read, O Israel, return. എങ്ങനെ മടങ്ങി വരണം? How to return? അനുതാപ ഹൃദയത്തോടെ. And with a
നിങ്ങൾ അനുതാപ വാക്യങ്ങളോട് കൂടി നിങ്ങൾ അനുതാപ വാക്യങ്ങളോട് കൂടി യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവനോട് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ ഞങ്ങളെ കൃപയോട് കൈക്കൊള്ളണമേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതരാർപ്പണമായ കാളകളെ അർപ്പിക്കും ദൈവമക്കളെ ഈ അതരാർപ്പണമുള്ള കാള എന്ന് പറയുന്നത് സ്തോത്രം അർപ്പിക്കുന്ന അനുഭവമാണ് Calls for lips signifies offering praises. ദൈവത്തിന് സ്തോത്രം. Praise be to God. നീ സ്തോത്രം അർപ്പിക്കണം. You have to offer praises. ദൈവത്തിന് മഹത്വം കൊടുക്കണം. Give thanks to his name. ദൈവത്തെ സ്തുതിക്കണം. Praise God. നീ പിൻമാറ്റ അവസ്ഥയിൽ നിന്ന് മടങ്ങി വരുവാനായിട്ട് ഇന്ന് പോർക്കാലം കർത്താവ് നിന്നോട് സംസാരിക്കുന്നു. This morning God is speaking to you in order to come back out of your backsliding. നിൻ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു കർത്താവ്. I look into your face, Lord. എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. Forgive me all my sins in the past, Lord. ശേഷിക്കുന്ന സമയം കർത്താവിന് പ്രസാദമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു നമുക്ക് ദൈവത്തോട് പറയാം. See into the Lord, oh Lord, I commit myself wholly all the days of my life in order to live for you alone. Amen. എന്തുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അപ്പിൻമാറ്റം ഉണ്ടായിന്ന് അറിയാമോ Do you know why the children of Israel were backslidden? അവർ പിൻമാറി മിസ്രയീലുള്ളായ ആഹാരത്തിന്റെ ആ അനുഭവത്തെ ഓർത്തതുകൊണ്ടാണ് Remembering the food with their hand in Egypt they backslided. അവർ മിസ്രയീൽ വെച്ച് കഴിച്ച വിലകൂടാതെ കഴിച്ചതായ വിലയേറിയ വസ്തുക്കളുടെ അവസ്ഥകളെ ഓർത്തിട്ട് അവർ ചെയ്തു വീണ്ടും ഒരു മനസ്സഹൃദയം അവിടേക്ക് പോയി Their heart went back towards Egypt thinking of all the good food they had in Egypt which they had freely. നാളെ അടുത്ത സെക്കൻഡിൽ Tomorrow in the next second നിനക്ക് എതിരായിട്ടുള്ള പോരാട്ടം ഉണ്ടാകുമ്പോൾ when you face various kinds of conflicts സഭയ്ക്ക് പീഡ ഉണ്ടാകുന്നു when the church will be tribulation നീ എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കേണ്ടി വന്നാൽ എന്തായിരിക്കും നിന്റെ ഗതി if an occasion shall occur when you had to receive the mark of the ഒരു ഭീകരമായിരിക്കുന്ന അവസ്ഥ വന്നാൽ എന്തായിരിക്കും നിന്റെ ഗതി if a horrid state shall occur what shall be your state നിശ്ചയമായും ദൈവത്തെ തള്ളി പറയും surely you will betray god ഈ അടുത്തേക്ക് ഒരാൾ സംസാരിക്കുന്നത് കേട്ടു റീസെന്റ് ഐ ഹേർഡ് എ പേഴ്സൺ സ്പീക്കിംഗ് ഏതോ വ്യക്തികളും ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങിയിരിക്കണമല്ലോ വി ഹാവ് ടു ബി അണ്ടർ സബ്ജക്ഷൻ ടു ഓൾ കൈൻഡ്സ് ഓഫ് അതോറിറ്റീസ് എന്ത് നിയമം കൊണ്ടുവന്നാൽ അത് പ്രാബല്യത്തിൽ നമ്മൾ പാലിക്കണമല്ലോ വാട്ട് എവർ ബി ദ ലോ വി ഹാവ് ടു ബി അണ്ടർ സബ്ജക്ഷൻ ദൈവപ്രമാണത്തിന് വിരുദ്ധമായിട്ട് ഒരു നിയമം കൊണ്ടുവന്നാൽ നീ അത് പാലിക്കുമോ ഇഫ് ട്രൂലി എ ലോ ഈസ് ബ്രോട്ട് വിച്ച് ഈസ് കോൺട്രറി ടു ദ വേർഡ് ഓഫ് ഗോഡ് വിൽ യു ബി അണ്ടർ സബ്ജക്ഷൻ അതോ സത്യത്തിൽ നിലനിൽക്കുമോ ഓർ വിൽ യു സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത് ദൈവപ്രമാണത്തിൽ നിലനിൽക്കുമോ വിൽ യു അബൈഡ് ഫോർ ദ ട്രൂത്ത് ഈ പ്രമാണത്തിന് വിരുദ്ധമായിട്ട് നാളെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഉദാഹരണം പറയാണ് ഈ മുദ്ര നീ ഏൽക്കാതെ ഒരു കാലത്ത് നിനക്ക് വിളിക്കാനും വാങ്ങാനും കഴിയത്തുന്ന നിയമം കൊണ്ടുവന്നാൽ ഈ ഭൂമി ജീവിക്കണ്ടായോ കർത്താവ് വരുന്നവരെ ജീവിക്കണ്ടായോ അല്ലെങ്കിൽ മരിക്കുന്നവരെ ജീവിക്കണ്ടായോ എന്ന് പറഞ്ഞിട്ട് നീ അത് ഏൽക്കുമോ അതോ ഏൽക്കാതിരിക്കുമോ Tomorrow if a law is brought that will not be able to sell or buy unless you receive the mark of the Antichrist will you say that how shall I live in this world under the law shall occur and truly will you be under subjection to that law പരിശോധനകൾ പോരാട്ടങ്ങൾ എതിർപ്പുകൾ നീ പ്രാപിച്ചിരിക്കുന്ന പ്രമാണത്തിൽ വിരുദ്ധമായിട്ടുണ്ടാകുമ്പോൾ സത്യത്തിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് അവിടെയാണ് പരിശോധിക്കുന്നത് It is there that you will be proved. Will you able to will you stand for the truth when various kinds of laws shall occur against the laws against the commandments of God and the truth which you are holding fast now. സംഖ്യാപുസ്തകം 11-ാമത്തെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ In Numbers chapter 11 and verse 5 we read ഇസ്രായേൽ മക്കളുടെ മനസ്സ് മിസ്രയീലിലേക്ക് പോകാൻ കാരണമെന്താണ് What was the reason for the children of Israel to turn backward in their minds towards Egypt? വായിച്ചേ ഞങ്ങൾ മിസ്രയീലിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം മത്സ്യം വെള്ളരിക്ക മത്തങ്ങ മത്തങ്ങ ഉള്ളി ചുവന്നുള്ളി ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു ദൈവമക്കളെ ഇതെല്ലാം മനസ്സിൽ ഓർത്തതുകൊണ്ടാണ് മനസ്സ് പോയത് ബിക്കോസ് ദീസ് വേർ ഇൻ ദെയർ മൈൻഡ്സ് ദെയർ മൈൻഡ് വെന്റ് ബാക്ക് ടുവേർഡ്സ് ഈജിപ്ത് വിട്ടതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാൻ If you think of the those which you have literally left you will have a place to return apostle paulus saint paul തനിക്കുള്ളതെല്ലാം വിട്ടു He left everything. അതുകൊണ്ട് പൗലോസ് പറയുന്നു പിൻപേരുള്ളത് ഞാൻ മറന്നു. That is why he says that I forgot those which are the past. പട്ടിണിയുടെ കാഠിന്യം ഉണ്ടായപ്പോൾ When he was in truly in poverty in starvation. തന്നെ സ്നേഹിക്കുന്ന ചില സഹോദരങ്ങൾ തന്നെ സഹായിച്ചു. There were some brethren who helped him. പൗലോസ് പറയുന്നു Saint Paul says ഒന്ന് രണ്ട് വട്ടം എന്റെ ബുദ്ധിമുട്ട് എന്നെ സഹായിച്ചതായ ഒനേസിഫോസിന്റെ കുടുംബത്തിന് പ്രത്യേക വന്ദന കർത്ത ചെയ്യട്ടെ. I greet Onesiphorus and his family once or twice to help me in all my trials. കോടികൾ ആസ്തിയുള്ള പൗലോസ് He had crores of lands. ദൈവമക്കളെ കോടികൾ കോടികൾ ആസ്തിയുള്ള ഒരു പിതാവിന്റെ മകൻ. He was the son of a father who had crores and crores of wealth. കഷ്ടസമയത്ത് അവിടേക്ക് പോകാമെന്ന് ചിന്തിച്ചാൽ. In his sufferings if he might have thought to return there. ഉദാഹരണത്തിന്. For example. സിലോൺ പെന്തക്കോസ്റ്റിന്റെ പേരുമാറ്റ സമയത്ത്. When the name when, during the time when our Siloam Pentecostal mission's name was changed. നമ്മുടെ ഒരു പ്രധാന മദർ അവിടെ ആ സിലോ പെന്തക്കോസ്റ്റിലേക്ക് മാറി. One of our mother she went back to where Siloam she joined them. അവരെ നിങ്ങളെ ചീഫ് മദർ ആക്കാന്ന് പറഞ്ഞു അവിടെ ചെന്നു. And they told her that we shall make you our chief mother. അവിടെ ചെന്നപ്പോൾ ചീഫ് ആയില്ല ചീപ്പായി.
And when she went there, she was not made the chief, but she was cheap. അവിടെ ചീപ്പായി. She became cheaper. അത് പുറത്തു കളഞ്ഞു. And she was cast off. ചീപ്പായി ഇല്ല. She did not become the chief. അപ്പോൾ എടുത്തു വന്നപ്പോൾ നേരെ കൊട്ടാരക്കിലേക്ക് വന്നു. And she returned to Kottarakara. നമ്മുടെ ഫിലിപ്പ സമലപ്പച്ചൻ അടിക്കാൻ വന്നു. And Samalappachan was there. ഞാൻ അവിടെ നിപ്പുണ്ട്. And I was there. അപ്പോൾ ചാ തെറ്റിപ്പോയി. I have sinned. അതുകൊണ്ട് ഞാൻ ഇനി എവിടെങ്കിലും ഈ വിശ്വാസ വീട്ടിന്റെ മൂലയിൽ കിടന്ന് ഞാൻ മരിച്ചോളാം. Therefore henceforth I shall lie down in front of this faith and die. എന്തുകൊണ്ട് നീ തെറ്റിപ്പോയി? Why did you go back? എന്തുകൊണ്ട് നീ അവിടേക്ക് പോകാൻ കാരണം എന്താണ്? What was the reason for your backsliding? നിന്റെ പേരിൽ ഒരു ഒരു നിന്റെ ഓഹരിയായിട്ട് നീ ഒരു ഏക്കർ വസ്തു നിന്റെ പേരിൽ ഇല്ലേ? Do you not have a crore land in your name? അല്ല ആദായം എടുക്കുന്ന ആരാണ്? And who enjoy its wealth? നീ കൂടെ കൂടെ ഇട്ട് വീട്ടിൽ പോയ കാര്യം എന്താണ്? What is the reason you visited your home? നീ കൂടെ കൂടെ പോയിട്ട് അതിനെ ആദായം വാങ്ങിക്കൊണ്ട് പോയിട്ട് അവർ ഇഷ്ടംപോലെ ജീവിക്കുമായിരുന്നു. Very often she used to go visit her home and receive the കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം കൈയിലെടുക്കും. And only little wealth she ഒരു കാലത്ത് ഞാൻ മേധാവിതാക്കോട് പറയാണ് നിന്റെ മക്കൾ കർത്താവ് വേലയ്ക്ക് പോയെങ്കിൽ ഉള്ളത് എന്താ വെച്ചാൽ കൊടുത്തേ വിട്ടേക്കണം, ഭാരം അളിച്ചേക്കണം, കൊടുക്കരുത്. മനസ്സോടെ കിടക്കും, കൂടെ കൂടെ പോകുമ്പോ ഒറ്റമ്മച്ചിക്കും, എന്തെങ്കിലും ഒന്ന് കൊടുക്കും, അത് വാങ്ങിക്കൊണ്ട് പോയിട്ട് കഴിച്ചോണ്ട് പോയാൽ. ഞാൻ സാധാരണ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സോപ്പ് പോലും സ്വന്തമായിട്ട് ശുശ്രൂഷൻ ഉപയോഗിക്കാൻ പാടില്ല. I used to often say the servants of God even should not enjoy even the soap which is brought from your household. ഞാൻ മാതാപിതാക്കളെ പറയാറുണ്ട്, മക്കൾ അവിടുന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ആ സാധാരണ ഇറച്ചിയോ കോഴിയോ ഇറച്ചിയോ ആടിറച്ചിയോ ആടിറച്ചി ഉണ്ടെങ്കിൽ അന്ന് ചമ്മന്തി അരച്ച് ആപ്പാട് കഴിച്ചോണം. And to the parents I used to say somehow if they have to visit your houses even you might have daily chicken or anything else but that when they come you have to just have a small piece of small in a small manner you have to fill their food. അങ്ങനെ സ്നേഹിക്കാവൂ. In that manner you should love them. This is a great mystery. നിശ്ചയമായും ദൈവത്തിന്റെ മാർഗ്ഗത്തിലേക്ക് തിരിച്ചു നിശ്ചയമായും നിങ്ങളുടെ സ്നേഹം അവിടെ കൊടുക്കാൻ പാടില്ല. You should not give your love to them after having sent them for the Lord's sake. നിങ്ങൾ ഒരിക്കലും മനസ്സുകൊണ്ട് പുറകോട്ട് പോകരുത്. Your mind you should not go away. വസ്തുവിലേക്ക് പോകാൻ പാടില്ല. You should not go back to your സമ്പത്തിലേക്ക് പോകാൻ പാടില്ല. To your possessions. അവകാശത്തിലേക്ക് പോകാൻ പാടില്ല. To your inheritance. ഒന്നിലേക്ക് നോക്കാൻ പാടില്ല. Towards nothing. ഇസ്രായേൽ മക്കൾ മനസ്സുകൊണ്ട് പോകാൻ കാരണം ഈ ഭൗമികമായ കാര്യങ്ങളായിരുന്നു. Only due to their materialistic needs the children of Israel departed in their minds. സംഭവിച്ചെന്താണ്? What happened? അവിടെ ചെന്ന് അവസാനിച്ചു. They ended up there. ഒരു രക്ഷയില്ലാതായി. No way of ആര് സഹായിപ്പനില്ലാതായി. None to help. ഇസ്രായേൽ മക്കൾക്കും അതുപോലെ സംഭവിച്ചു. It happened so to the children of Israel. കനാനിലെ കടിയാതെ. They were able to reach Canaan. പ്രിയ മക്കളെ, നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗീയ കനാന്. Dear children of God, our destination is heavenly Canaan. നമുക്ക് എങ്ങനെയെങ്കിലും കർത്താവിന്റെ വരവിൽ നമുക്ക് പോകണം. Some we should be caught up in his coming. അതുകൊണ്ട് നിങ്ങൾ എവിടേക്ക് നോക്കണം? Therefore where should you look unto? കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാതെ തുടരണം. Look into the face of our God and set forward your journey. പുറകോട്ട് നോക്കുന്നവൻ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്, ലൂക്കോസ് സുവിശേഷത്തിൽ പുറകോട്ട് നോക്കുന്നവൻ ആരും Word of God says that no man having put his hand to the plow and looking back is fit for the kingdom of God. യേശു അവനോട് കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. Praise be to God. നിങ്ങളെ ആരെ നോക്കണം? Who should you look unto? അപ്പോസ്തലപ്രവൃത്തി 3 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ വായിക്കുമ്പോൾ Acts Apostles chapter 3 and verse 4 പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് നോക്കുമേ And Peter fastening his eyes upon him with John said look on us ആരെ നോക്കണം Whom should we look അപ്പോസ്തലന്മാരെ നോക്കണം Look into apostles ഞങ്ങളെ നോക്കുവീ Look on us എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ നിങ്ങൾ നോക്കേണ്ടത് അപ്പോസ്തലന്മാരെ നോക്കണം Which signifies dear children of God you have to look on the apostles സഭയെ നടത്തേണ്ടത് ആരാണ് Who should lead the church അപ്പോസ്തലന്മാരാണ് Apostles അപ്പോസ്തലന്റെ വാക്കിനർത്ഥം അയക്കപ്പെട്ടത് The word of apostle means the one who was sent ദൈവത്തിന് സ്തോത്രം Dear children of God യേശു പറഞ്ഞു Jesus said എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു I sent you as my father has sent me കാക്കളെ നോക്കുവിൻ Look into the crows വിതയ്ക്കുന്നില്ല And they do not sow but they do not reap കലപ്പുരയെ കൂട്ടുന്നില്ല They do not gather in their barns അതേപോലെ Even so നിങ്ങൾ അവരെ പുലർത്തുവാൻ കഴിയുമെങ്കിൽ നിങ്ങളെ പുലർത്തുവാൻ എനിക്ക് കഴിയും If your heavenly father cared for them surely he is able to care for you too ദൈവത്തിന്റെ സ്തോത്രം Praise be to God ദൈവമക്കളെ
അതുകൊണ്ടാണ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകരുത് വെറും കൈയായിട്ട് നിങ്ങൾ പോകണം. That is why sending his disciples Jesus should go said go empty handed. 75 ലേക്ക് എന്നെ കൊല്ലത്തേക്ക് വിടുമ്പോൾ In 75 when he sent to Kollam 20 രൂപ തന്നു വിട്ടു. Just rupees 20 was given. 20 രൂപ. With 20 rupees. ആ അതുകൊണ്ട് വന്ന് പാസ്റ്ററെ കൊടുക്കാൻ പറഞ്ഞു. ഒരു പാസ്റ്ററെ കൂട്ടുവരേക്ക് എന്നെ വിട്ടത് ദൈവത്തിന്റെ സ്തോത്രം. I was sent there in order to help the pastor in charge over there with rupees 20. എനിക്ക് ആകപ്പാട് ഒരു ശരം മാത്രമേ ഉള്ളൂ. I had just one lunki. ഒന്നും മാറി കൊടുക്കാനില്ല. And I had no other change in government. ഞാൻ ജോലി എല്ലാം തീർന്നു. Constant trials and joints. ആ അവിടെ കൊണ്ട് കൊടുത്താൽ അത് പാസ്റ്റർ പറഞ്ഞ ശേഷം ശരം മെന്നിനും അതൊക്കെ വാങ്ങി തരാൻ പറഞ്ഞു. 20 രൂപയ്ക്ക് ഇത് മതി, ധാരാളം മതി. So I was sent telling that if you go and give this money to the pastor in charge over there, he shall buy for you all the dress. അത് കൊണ്ട് പാസ്റ്ററെ കൊടുത്തു. And I give it to the pastor. അത് പെട്ടി വെച്ചേക്കാൻ പറഞ്ഞു. He told me to keep it in the suitcase. തന്റെ പെട്ടി കൊണ്ട് വെച്ചു. And I kept it there. ഒരു വർഷം അവിടെ ഉണ്ടായിരുന്നു. 1 year I was there. ഒരു കർച്ചി പോലും അടിച്ചില്ല. Not even a single kerchief he brought for me. പ്രിയതന സ്തോത്രം. Praise be to God. അത് ദൈവം അനുവദിച്ചതാണ്. God permitted so. ഞാൻ എല്ലാ ദിവസവും ഞാൻ രാത്രി ഉറങ്ങാൻ നേരത്ത് അത് ആ ഒരു ശരം എന്തറിയാമോ, ഞാൻ വേസ്റ്റ് കൊടുത്തിന് ശേഷം കഴുകി എല്ലാ ബുക്ക് രാവിലെ ആവുമ്പോൾ എടുത്തിറങ്ങും. ബിഫോർ ഗോയിങ് ടു സ്ലീപ് ഐ വിൽ വാഷ് മൈ ഗാർമെന്റ് ഫോർ ദ നെക്സ്റ്റ് ഡേ ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഐ വിൽ പുട്ട് ഓൺ ദ സെയിം ആൻഡ് ഗോ ഫോർ വർക്ക്. ഞാൻ പാസ്റ്ററെ ഞാൻ ഇത്ര രൂപ തന്നല്ലോ ശരം അടിച്ചു തരാനായിട്ട് തന്നു വിട്ടതാണ് എന്നൊന്നും ഞാൻ പറയാൻ പോയില്ല. ദൈവം അനുവദിച്ചില്ല, ഞാൻ ഉണ്ടാനും പോയില്ല. ഇത് മതി, എനിക്ക് ഒരു ശരം മാത്രമേ ഉള്ളതെന്ന് ഞാൻ പറയാനും പോയില്ല. ദൈവം നടത്തുന്നത് പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരുന്നു. ഐ വാസ് വെരി ഹാപ്പി നോയിങ് ദാറ്റ് ദിസ് വാസ് ദ പാർട്ട് വിച്ച് ഗോഡ് ലീഡഡ് മീ ആൻഡ് ദെർഫോർ ഐ തോട്ട് ദാറ്റ് ദിസ് ബിക്കോസ് ഗോഡ് ഹാസ് പെർമിറ്റഡ് ഹീ ഡിഡ് നോട്ട് ബൈ ഫോർ മീ ദ നീഡഡ് ഗാർമെന്റ്സ്. എന്റെ കൂട്ട് സഹോദരങ്ങളോട് ഞാൻ പലപ്പോഴും ഞാൻ പോയ ബാധകൾ പറയാറുണ്ട്. ഐ ഓഫൻ യൂസ് ടു ഷെയർ വിത്ത് മൈ കോവർക്കേഴ്സ് ദ പാത്ത് വിച്ച് ഐ ഹാഡ് ഗോൺ. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശുദ്ധന്മാരും മുൻകാലങ്ങളിൽ നടന്ന വിശുദ്ധന്മാരുടെ അനുഭവങ്ങൾ എത്ര അതിശയമാധികം. ഇഫ് സോ ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ് ഹൗ മാർവലസ് വുഡ് ബി ദ എക്സ്പീരിയൻസ് ഓഫ് ഓൾ. അവരെ അനുഗമിച്ചതായ പല വിശ്വാസികൾ ഇവിടെ ഇരിപ്പുണ്ട്. ആൻഡ് മെനി ബിലീവേഴ്സ് ഹൂ ട്രൂലി ഫോളോഡ് ഹീ ദ പട്ടിണിക്കും കഷ്ടതയ്ക്കും അവരോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ചതായ അനവധി വിശ്വാസികൾ നമ്മുടെ സഭയിൽ ഉണ്ട് മക്കളെ. മെനി ബിലീവേഴ്സ് ആർ ദേർ ഈവൻ ടുഡേ ഇൻ ഓവർ ചർച്ച് ഹൂ ട്രൂലി ജോയിൻഡ് ദം ഇൻ ഓൾ ദി സാൽവേഷൻ സർട്ടിഫിക്കറ്റ്സ്. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ വെൻ മൈ ചൈൽഡ് ഈസ് ബോർൺ വന്നു വരുമ്പോൾ വെൻ ഷീ ഈസ് ബോർൺ അവൾ കാണുന്ന മനോഹരമായിട്ട് രണ്ട് നില വീടാണ്. ഹീ സീസ് എ ബ്യൂട്ടിഫുൾ ടു ഫുൾ ബിൽഡിംഗ് കാർ പോർച്ച് നല്ലൊരു കാർ. ദർ ഈസ് എ ഗുഡ് കാർ ഇൻ എ കാർ പോർച്ച്. ഡാഡിക്ക് നല്ല ജോലി. ഡാഡി ഹാസ് ഗുഡ് ജോബ്. ഒരു കുഴപ്പമില്ല. നോ എനി പ്രോബ്ലംസ്. ആ സമ്പത്ത് കണ്ടിട്ടാണ് വളർന്നു വന്നത്. ഹീ ഈസ് ബ്രോട്ട് അപ്പ് സീയിങ് ഓൾ ദീസ് വെൽത്ത്. ഇത് എങ്ങനെ ഉണ്ടായി? ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? ആരംഭം എങ്ങനെയായിരുന്നു? ഹൗ വാസ് ദ ബിഗിനിങ്? ആരംഭം എപ്രകാരമായിരുന്നു? ഹൗ വാസ് ദ ബിഗിനിങ്? ഒരിക്കൽ ഒരു സഹോദരൻ കൊട്ടാരക്കൽ സാക്ഷ്യം പറഞ്ഞു. വൺസ് എ ബ്രദർ ടെസ്റ്റിഫൈഡ് ഇറ്റ് കൊട്ടാരക്കര. ആരംഭത്തിൽ ഉണ്ടായിരുന്നതായ ദരിദ്രമായ അവസ്ഥയെക്കുറിച്ച്. റിഗാർഡിംഗ് ഓൾ ദ പോവർട്ടി ഹി ഹാഡ് എൻചർഡ് ഇൻ ദ പാസ്റ്റ്. വളരെ പട്ടിണിയും കഷ്ടവും പട്ടിണി കടന്നിട്ട് ദരിദ്രമായ അവസ്ഥയിൽ കൂടെ വന്ന കാലഘട്ടത്തെ കുറിച്ച് ആരംഭത്തിലുള്ള അവസ്ഥ സാക്ഷ്യം പറഞ്ഞു. ഇൻ ദ ഡേ കൺസേർണിംഗ് ദ ഡേയ്സ് ഓഫ് ദ ബിഗിനിംഗ് വേർ ദേ ഹാഡ് അണ്ടർഗോൺ വേരിയസ് കൈൻഡ്സ് ഓഫ് പോവർട്ടി സ്റ്റാർവേഷൻ ഡിഫിക്കൽറ്റീസ് എ ബ്രദർ ടെസ്റ്റിഫൈഡ്. താൻ അത് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു. ആൻഡ് ഹി ക്രൈഡ് ബിറ്ററലി സ്പീക്കിംഗ് ഓഫ് ഇറ്റ്. ദൈവം എല്ലാം സമ്പന്നനാക്കി ദൈവം തീർത്തിട്ടുണ്ട്. ബട്ട് ടുഡേ മൈ ഗോഡ് ഹാസ് ഗിവൻ മീ എവരിതിങ് ഇൻ പ്ലെന്റി. ഞാൻ ഇപ്പോഴും സമ്പന്നനാണല്ലോ. ഈവൻ നൗ ഐ എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. ഗോഡ് ഹാസ് ഗിവൻ മീ എവരിതിങ് അവസ്ഥ പറ്റി ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലെന്ന് ചിന്തിച്ചില്ല. ഐ ഹാവ് നെവർ തോട്ട് ദാറ്റ് ഐ ഷുഡ് നെവർ സ്പീക്ക് ഓഫ് മൈ ഓൺ. ആ പഴയ അനുഭവം മനസ്സിലിരിക്കുന്ന കാലത്തോളം അവൻ പടിപടിയായി ഉയരും. As long as he has all those old experiences in his mind step by step he shall be uplifted. തലമുറ നിശ്ചയമായും നിന്റെ പഴയ അവസ്ഥകളെ കുഞ്ഞു മാതാപിതാക്കളോട് ചോദിക്കണം. എവിടുന്ന് വന്നു, എങ്ങനെ വന്നിരിക്കുന്നു, അവസ്ഥ എങ്ങനെയായി. ആ കാര്യത്തെ പറ്റി മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പട്ടിണി കൂടെ കഷ്ടങ്ങളിൽ കൂടെ ദരിദ്രമായ അവസ്ഥയിൽ കൂടെ വളർന്നതാണ്. അങ്ങനെങ്കിൽ അതേ അവസ്ഥ ദൈവത്തിന്റെ സഭയിലെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സഭയുടെ ആരംഭഘട്ടവും ഇപ്പോഴത്തെ അവസ്ഥയെ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. To the new generation, I would like to say that you have asked your parents how we are blessed in this manner, and it's a responsibility of all the parents in order to teach them of the old ways through which they have gone the starvation and all the kinds of difficulties they entered. If it be so, they will be blessed. നിങ്ങൾ അപ്പോസ്തലന്മാരെ നോക്കണം. Look into the apostles. നിങ്ങൾ നടത്തേണ്ടത് ആരാണ്? Who should lead you? അപ്പോസ്തലന്മാരെ. Apostles. അപ്പോസ്തലന്മാർ 2:40 Acts Apostles chapter 2 and verse 42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു അപ്പനുരുക്കി And they continued steadfastly in the apostles' doctrine and fellowship and in breaking of bread and in prayers. Praise be to God. Look into apostles. In Philippians 3:17 we read, Look into the face of our God. Look into apostles. Never turn back and look. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം 3:17
വാക്കിലും in words Nadapilum, and in conversation in love pravartilum in deeds edabadilum in your dealings madriga everything example adana deyamakkale adukondana sastruuchagarum deyamakkalum aayittulla onnai jeevikkunna anubavam therefore this is the experience for the servants of god and believers nammal onnaagunnathinte kaaranam adana this is the reason for unity njana ene cheriya prayathile in my young age Is it so even today? Kartal velakari varumbo ningal kanganiyano? Is it so for you with the servants of God visiting your houses? Adu adile kooda irangi adikale kooda irangi apartu po. Oh, you will run back towards to the through the kitchen out. Kartal velakari varumbo adu pole bahumanike snehike adirike kanidunnoru onnu kaiyurthal allele parayitte. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ബി ടു ഗോഡ്. അതുകൊണ്ടാ മറ്റ് ബന്ധക്കോസ്റ്റിലെ പാസ്റ്റേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല. That's why other pastors from other churches would say that your people as they love you never they love us. എന്നോട് പറഞ്ഞതാ. They told me. ചാത്തന്നൂർ വെച്ച്. At Chatanur 76 ലെ. In 76. 1976 ലെ ഞങ്ങൾ ചില ഒരു സന്ദർഭത്തിൽ സംസാരിക്കേണ്ടി വന്നപ്പോൾ. In 1976 I had to speak to a particular pastor. അപ്പോൾ ആ ഒരു പാസ്റ്ററിനോട് പറഞ്ഞതാ. And he told me. താൻ ഒരു കഷ്ടത്തിലായ സമയത്ത്. When he was in trouble. അപ്പോൾ പറയുന്നത് നിങ്ങളുടെ ദൈവമക്കൾ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഒരു കാലത്തും ഞങ്ങളെ സ്നേഹിക്കത്തില്ല. As your believers love you, our believers will never love. ഞാൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ അതൊരു വ്യത്യാസം ഉണ്ടല്ലോ. I told pastor, yes, there are some differences in it. നിങ്ങൾ വിവാഹം കഴിച്ചാണല്ലേ. You are married. വിശ്വാസികൾ വിവാഹം കഴിച്ചതാ. And believers too. അവർക്ക് മക്കളുണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ട്. They have children, you too. അവർ അധ്വാനിക്കുന്നു, നിങ്ങൾ അധ്വാനിക്കുന്നു. They labor, you too. അവർ സമ്പാദിക്കുന്നു, നിങ്ങൾ സമ്പാദിക്കുന്നു. They earn, you too. അവരുടെ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കരുതുന്നു, നിങ്ങൾ കരുതുന്നു. They have children, you care for them, they too care for them. എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? And how can they love? ഞങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം വിട്ട് ജനത്തിനു വേണ്ടി മാത്രം മരിക്കാൻ ഇറങ്ങിയവരാണ്. But we have left everything and set forward in order to die for the people's sake. വേറെ ഒരു കാര്യവുമില്ല. No other thing. ഒരു സമ്പാദ്യമില്ല. No other. വേറെ നോട്ടമില്ല. No other. വേറെ ആശ്രയമില്ല. No other. വേറെ ഒരു വഴിയില്ല. No other way. ഞങ്ങളെ യേശുവിന്റെ ബന്ധം മാത്രം. We have unity. ഞങ്ങളുടെ ജനങ്ങളാണ്. They are our people. ഞങ്ങളുടെ ജനങ്ങളാണ് വലുത്. Our people is. ഞങ്ങളുടെ ജനങ്ങളും ജനങ്ങളും ദൈവമക്ഷരശ്രൂഷമായിട്ട് ഒന്നായിരിക്കയാണ്. We the servants of God and believers of one. അതുകൊണ്ടാണ് നമ്മൾ ഐക്യത. This is our unity. എത്ര വലിയ സ്നേഹമാണ്. How great is this love. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവമക്കളെ, അതുകൊണ്ടാ വിശുദ്ധ പൗലോസ് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിപ്പിൻ. That's why Saint Paul says be ye followers of us. രണ്ട് കൊരിന്ത്യർ 1:11 ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ we read in 1 Corinthians chapter 11 ഞാൻ ക്രിസ്തുവിനെ അനുഗാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുഗാരിയാകുവേ. Be ye followers of me even as I also am of Christ. ഞാൻ ക്രിസ്തുവിന്റെ അനുഗാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുഗാരികളാകുവിൻ. നിങ്ങൾ എന്റെ അനുഗാരിയാകുവിൻ. ബി ഫോളോവേഴ്സ് ഓഫ് മീ ഈവൻ ക്രിസ്തുവിന് അനുഗാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുഗാരിയാകുവിൻ. ബി ഫോളോവേഴ്സ് ഓഫ് മീ ഈവൻ ആസ് ഐ ഓൾസോ ആം ഓഫ് ക്രൈസ്റ്റ്. ഒന്നിന്റെ ഒൻപതാം വാക്യം വായിച്ചേ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 ആൻഡ് വേഴ്സ് 9. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലന്മാരെ നോക്കുക എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂട്ടായ്മയുടെ മാധുര്യത്തെയാണ്. Looking into apostles signifies that you are being brought to this fellowship and you have to enjoy this fellowship of the saints. അതിന്റെ 10 16 ആം വാക്യം വായിച്ചാൽ chapter 10 and verse 16 നിങ്ങളെ ദൈവമക്കളെ എന്നെയും നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന ഈ അപ്പോസ്തലരെ കൂട്ടായ്മയിലേക്കാണ്. Dear children of God, it is into this apostle fellowship of our God is brought. Naam anugrahikkunna anugraha paathram Kristuvinte rakthathinte kootaayumeyalleyo. Kristuvinte rakthathinte kootaayumeyalleyo. Naam nurukkunna appam Kristuvinte shareerathinte kootaayumeyalleyo. Kristuvinte shareerathinte kootaayumeyalleyo. Nammal palaraayi namme appam onnu aagukonde palaraayi naam oru shareeramaagunnu. Palaraayi naam oru shareeramaanu. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നു. പലരായി നമ്മെ ഒരു ശരീരമാക്കി മാറ്റി. We being many are made one body. യഹൂദൻ
Jew, Yavanan, the Greek, Dasan, the bond, Sodandran, free, we all are one. We united living in China. Together we rejoice. Together we drink. Together we eat. How joyous is it? No differences. No differences. No division. No division. No black. No white. What we are. We are one in Christ. We are one in Christ. We are united in Christ. We are united in love. ആ നിലയിൽ ജീവിക്കുന്ന ദൈവമക്കളെയാണ് ദൈവം മാനിക്കുന്നത്. And God will honor the children of God who live in this manner. വിശ്വാസികളെ, dear believers, മറ്റുള്ളവർ നിന്നെ നോക്കുമ്പോൾ കാണത്തക്ക മാതൃക ഉണ്ടായിരിക്കണം. You should have an example for others to visualize you. ഒരാൾ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രിയപ്പെട്ട ദാസൻ സാക്ഷ്യം പറഞ്ഞല്ലോ അവരുടെ ദൈവമക്കളുടെ സ്നേഹം എത്ര മനോഹരമായി. When particular a new believer comes to your church, one of our brothers, ശുശ്രൂഷയുടെ സ്നേഹത്തിൽ നന്നായിരിക്കുന്നു. How great is the love of the servants. അപ്പോൾ ദുഃഖങ്ങളും വേദനയും ഉണ്ടാക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ സ്നേഹം പിടിച്ചു നിർത്തും. When they face various kinds of sorrows and difficulties, your love will be able to help them to stand steadfast. When anyone comes, hold hands, say praise the Lord. After the service, how many believers are there? Brothers to brothers and sisters, they should shake hands. How happy it would be. Praise the Lord. ഇന്നലെ വരെ ചെയ്തില്ലെങ്കിൽ ഇന്ന് മുതൽ ചെയ്യണം എന്ന് പറയാം. Hitherto if you have not done so, henceforth you have to do so. എല്ലാവർക്കും, everyone, അവിടെയുള്ള എല്ലാ വിശ്വാസികൾക്കും സ്തോത്രം പറഞ്ഞിട്ട് പോകുമെന്ന് തീരുമാനിച്ചു എന്ന് കൈവെക്ക്. നല്ലവണ്ണം കൈവർത്തണേ എന്ന് കാണിട്ട് സ്വർക്കം ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. ഒടിഞ്ഞ കൈ വേണ്ട സഹോദരിമാരെ, ഒടിഞ്ഞ കൈയൊന്നും വേണ്ട. എനിക്കറിയാം സ്തോത്രം നല്ലവണ്ണം കൈവർത്തിയാട്ടെ, സ്വർക്കം ഒന്ന് കാണട്ടെ. സ്തോത്രം, ഓ വല്ല പാടുപെട്ടാണ്. നിങ്ങളെ എല്ലാവർക്കും കൈയൊടുക്കാൻ ഒത്തില്ലെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. If you are unable to give shake hands with all the people, then truly you have no place. സ്വർഗത്തിൽ സ്ഥാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിശ്ചയമായും നിങ്ങളെ ശത്രുക്കളെ നിങ്ങൾ ഒന്നാമത് സ്നേഹിക്കും. You have to firstly love your enemies in order to enter heaven. സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്താ പറയാ ഉപചാരം? What profit if you love the ones who love you? ജാതികളെ അങ്ങനെ ചെയ്യുന്നല്ലോ. And the heathen to do. ഞാനോ നിങ്ങളെ പറയുന്നു, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീ. But I say you love your enemies. ഉപദ്രവിക്കുന്നവർക്കുവേണ്ടി പ്രാർത്ഥിക്കുക. Pray for all those who persecute you. നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. Let's look into the face of our God. വിശുദ്ധന്മാരെ നമുക്ക് നോക്കാം. Let's look into saints. നമ്മുടെ കൂട്ടായ്മയിലേക്ക് ജനങ്ങളെ നോക്കുമ്പോൾ, പുറത്തുള്ള ജനങ്ങളെ നോക്കുമ്പോൾ മാതൃക ഉണ്ടാകട്ടെ. People when they look into our fellowship, we should have an example. വിശ്വാസിയെ നീ താമസിക്കുന്ന ഭവനത്തിലേക്ക് മറ്റുള്ളവർ ഉറ്റു നോക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഉല്ലാസം, കളിയും, തമാശും, വഴക്കും, ഭർസനം നടക്കുമ്പോൾ നിന്റെ വീട്ടിൽ പ്രാർത്ഥന അനുഭവം ഉണ്ടെങ്കിൽ അതെന്റെ മാതൃക. Dear children of God, is it not your prayer life an example? When other people watch your houses, when they in their houses enjoy all kinds of worldly pleasures and face various kinds of problems, കൈയടിച്ച് ആത്മാവിൽ സന്തോഷിച്ച് കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ എത്ര മനോഹരമാണ്, എത്ര സന്തോഷമാണ്. How beautiful, how joyous it is if you worship God, clapping your hands and singing and rejoicing. ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, once when I went to a വീട് ഒരു വീട് തേടി പോയതാണ്. When I went in search of a house, അവിടെ വീട്ടിന് മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ഒരാളെ ചോദിച്ചു, ഇന്നൊരു പെന്തക്കോസ്റ്റർ അവിടെ താമസമുണ്ടല്ലോ, അവിടെ വീട് അറിയാമോ? Standing in front of their house, I asked another person, do you know the particular man who is a Pentecostal man who is residing here? അങ്ങനെ പെന്തക്കോസ്റ്റ് വീട് ഇല്ലെന്ന് പറഞ്ഞു. He told no Pentecostal. പെന്തക്കോസ്റ്റുകാരെ അവിടെ താമസമില്ല. No Pentecostal people stay here. ഞാൻ പറഞ്ഞു, ഇന്നാട വീട്. I said this particular person, ആ വീടാ, and that is this house. അവിടെ മുമ്പിൽ നിൽക്കുക, വീട്ടിന് മുമ്പിൽ ആ വീട്, അത് തന്നെ ആ വീടാ. Yes, this is the house. മനസ്സിലാക്കിയിരിക്കുന്ന അവർക്ക് സന്ധ്യയാകുമ്പോൾ കൈയടിക്കും, പാട്ടുപാടും, സന്തോഷിക്കും. അങ്ങനെ ഒരു കാര്യം പാട്ട് പോലും ഞങ്ങൾ ഇവിടെ കേട്ടിട്ടില്ല. They told that of the Pentecostal people, we have heard that in the evening they will clap their hands. ഒരു പാട്ട് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. Not even a single song we have heard here. ഞാന് പതുക്കെ അതിലൂടെ കയറിയിട്ട് എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ കണ്ടില്ലായിരുന്നു, അപ്പുറത്ത് കയറിയിട്ട് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ സ്ലോലി ഐ സംഹൗ എസ്കേപ്പ് ദാറ്റ് പ്ലേസ്. എടാ പാട്ട് പോലും കേൾക്കാത്ത പെന്തക്കോസ്റ്റ് വിട്ടി ഇപ്പൊ ഉടനെ അത്യാവശ്യമൊന്നും ഇല്ല, അത് ഞാൻ ചെയ്യാൻ കയറിയതില്ല. I decided there's no need to visit the Pentecostal man's house where there's no prayer. അയൽവാസികൾക്ക് അറിയത്തില്ല അവൻ പെന്തക്കോസ്റ്റുകാരനാണെന്ന്. Neighbors do not know that he is a Pentecostal. അവന്റെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ട്, കാളയുടെ മോളയുടെ മറ്റുണ്ടല്ലോ, ശബ്ദക്കെട്ടോട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. നിന്റെ വീട്ടിലും അതുപോലെ കെട്ടോണ്ടിരിക്കുക, പിന്നെ എന്താ വ്യത്യാസം? എന്താണ്? Because television is കാളയുടെ ശബ്ദം, ആടിന്റെ ശബ്ദം,
ശബ്ദം, കോഴിയുടെ ശബ്ദം, കൊക്കന്റെ ശബ്ദം, സർവത്തിന്റെ കൊക്ക, പിന്നെ വടക്കുണ്ടാകുന്ന ശബ്ദം എല്ലാം അതിന്റെ വീസിലുണ്ട്. നിന്റെ വീട്ടിലും അതുപോലെ ആണെങ്കിൽ എന്താ വ്യത്യാസം? എന്താ ഇഫ് ദർ ഇസ് നോ ഡിഫറൻസ് ആസ് ഇൻ ദ ഹൗസ് ഓഫ് ദി ഹീത്തൻ ആൻഡ് ഇൻ യുവർ ഹൗസ്, ദെൻ ഹൗ ഇസ് വേർ വാട്ട് വേരിയൻസ് ഇസ് ഫൗണ്ട് ഇൻ യുവർ ലൈഫ്? നീ ആ സമയത്ത് ദൈവസന്നിധിയിൽ കൈയുടെ തട്ടി പാടി ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ അതാ ദൈവക്കുള്ള ഏറ്റവും മഹത്വം സ്വർഗ്ഗം മാനിക്കുന്നതാണ്. മറ്റുള്ളവരെ നോക്കുമ്പോൾ കാണിക്കുന്നതായ മാതൃക നിന്റെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. Dear children of God, it will be glorious and heaven will rejoice if at that time you sit in your mat, clap your hands, sing unto God and pray, and truly your life will be, your house will be an example before the other people. നീ പറയണം, you should say, ഞങ്ങളെ നോക്ക്, look unto us. ഞാൻ ആലപ്പുഴ കർത്താൻ വേലയുമ്പോൾ, when I was serving God at Alappuzha, ഞാൻ ഒരു ഭവനത്തിൽ ഒരു വീട് തേടി പോയി. I went in search of a house. ആ ഓർമ്മ ശരിയാണെങ്കിൽ 5 രൂപ പോയിന്റിൽ പോയിട്ട് I had to go at and drop at a place in junction yan nikkiya and I was waiting in a junction. I did not know the enne vastra kandittu oru hindavanaya sahodaran vannu. A Hindu man came forward looking my garment. He is not a believer. Or pidavu nu choichu endha aare terakkunu pastor. He asked me, whom are you searching? Innale aanu nu choichu. He asked me, is he? Yes. Ayyo nikkariya nangakkariyam, we know him. Njangada vee njangada deshathinte velichamaanu than. And he is the light of our light of our please than parayana. He said, ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് വീട്ടിൽ പോകുവാൻ. We know there's only 1 kilometer. ഞാൻ നിന്നെ കാണിക്കാം. I shall take you there. എന്റെ കൂടെ 1 കിലോമീറ്റർ നടന്നു വന്നു. Walk with me a 1 kilometer. നടന്നു പോകുമ്പോൾ പറയുകയാണ്. And on the way he said, ഹിന്ദുക്കളൊന്നുമില്ല. Not even Hindus. മുസ്ലിമില്ല. Not Muslims. മറ്റു ജാതികളൊന്നുമില്ല. No other Gentiles. പെന്തക്കോസ്തുകാരൊന്നുമില്ല. No Pentecostal people. ഏത് വ്യക്തിയുടെ വീട്ടിൽ കഷ്ടതയുണ്ടെങ്കിലും ഓടിയെത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അപ്പനാണ്. When affliction faces in any particular houses, this particular father would rush to that house and pray. ആ പിതാവ് എന്ത് പറയും? What would that father say? ഞങ്ങളെ നോക്കൂ. Look unto us. എന്നെ നോക്ക്. Look me. ആ പിതാവ് എഴുന്നേറ്റ് ആ ജംഗ്ഷനിൽ പറയാം, ഞങ്ങളെ നോക്കൂ. In that junction he can boldly stand up and say, look unto us. എന്നൊരു കാര്യം പറയാം. How many of you will say, ഞാനെടമണ കർത്താൻ വിലയും. When I was serving God at Chilambal, അവിടെ ഒരു പാപപ്പെട്ട അപ്പച്ചനുണ്ട്. There was a poor brother. പുള്ളിയുടെ ജോലി ഈറപ്പണിയാ, ഈറപ്പണി. ഈറ. He was working with the bamboo sticks. പരമ്പു ഒക്കെ ചെയ്യുന്ന ജോലി. Preparing the mats and all. ഇതാ പുള്ളി ജോലിയൊക്കെ ചെയ്ത ശേഷം ഒരു ചെറിയ തോർത്ത് കൊടുത്തോണ്ട് പുള്ളി ഇങ്ങനെ കച്ചവടത്തിന് പോകും. After his work he would go for a particular for his business works. അവിടെ ജംഗ്ഷനിൽ ഞാൻ ഒരു മീറ്റിംഗ് വെച്ചു. In the junction I conducted a meeting. അവിടുത്തെ മാന്യനായ വ്യക്തിയോട് പറഞ്ഞുകൊണ്ട് സാക്ഷി പറയാം, അടുത്ത ജംഗ്ഷനിൽ പറയാൻ. He said, I will tell in the next junction. അപ്പോൾ ഈ അപ്പനോട് ചോദിച്ചാൻ, this father I asked, അപ്പച്ച സാക്ഷി പറയാമോ? Can you testify here? ഞാൻ പറയാം. I shall testify. ആരാധനയ്ക്ക് വരുമ്പോൾ എന്റെ ഈ വസ്ത്രം പോലെ നീട്ട കൈ ഇട്ടിട്ട് പോലെ വെള്ളം കൊണ്ട് വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് ശേഷം ഒരു പാസ്റ്റർ ആണെന്ന് വിചാരിക്കുമ്പോൾ അതുപോലെ പുള്ളി കടന്നു വരുന്നത്. When he come for worship, just like a pastor, he would be clothed in white garments and full sleeves. പുള്ളി സാക്ഷി പറയാൻ എഴുന്നേറ്റു. He stood to testify. കടക്കാർ മുഴുവനും വന്ന് നിൽക്കുക. And all the merchants came there. പറഞ്ഞു. And one person said, ഈ പാവപ്പെട്ടവന്റെ സാക്ഷി കേൾക്കാൻ ഞങ്ങൾ വന്നതാ. We came here to hear the testimony of this poor believer. ദേശത്തിന് നിങ്ങളുടെ സഭയിലെ നല്ല ഒരു സാക്ഷിയുള്ള വ്യക്തി ഈ അപ്പനാണ്. സ്വർഗമുണ്ടെങ്കിൽ ഈ അപ്പന് കിട്ടും. ഇദ്ദേഹത്തിന്റെ സാക്ഷി കണ്ടിട്ട് പാസ്റ്റർ പ്രസംഗിക്കാൻ ഞങ്ങൾ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഒരുത്തന്റെ സാക്ഷി ഇവിടെ വേണ്ടെന്ന്. That particular person told that we have come to hear the testimony of this poor man, and if pastor is going to preach after this testimony we shall hear, if not we are not willing to stay. ഒരു വീടൊന്നുമില്ല മക്കളെ. Doesn't have a good house. ഞാനോട് സഹായിച്ച ഒരു ചെറിയ വീട് വെച്ചു. And they, I to help him and they ഒരു 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 ഒറ്റ മുറി മാത്രം. A single room. വീടില്ല. No house. മോഡിൽ അത് പുല്ലിയും മേഞ്ഞിരിക്കുകയാണ്. And it was a shabby. പിന്നെ ഞാൻ അത് മാറ്റി. And we removed it. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കഷ്ടമുള്ള കഷ്ടതയുള്ളായിരിക്കുന്ന ഒരു സാധു അപ്പൻ. He was a very poor believer. ദേശത്തിന്റെ മാതൃക. He is an example in the കടക്കാർക്ക് മാതൃക. And to the shopkeepers too. അയൽവാസികൾക്ക് മാതൃക. To the neighbors too. തന്നെ ഒരു ഉത്തമ സാക്ഷി. He was an excellent believer. പിതാവ് മരിച്ചപ്പോൾ എത്ര മാനിലായ ജനങ്ങൾ വന്നെന്നറിയാം. When he died many honorable people gathered there. അതാ ഞങ്ങളെ നോക്കൂ. Look unto us. ആരെ നോക്കണം? Whom should we look? വേലക്കാരെ വിശ്വാസികളെ നിന്നെ നോക്കട്ടെ. Dear servants of God, dear believers, let the people look unto you. നിന്നെ മറ്റുള്ളവർ നോക്കുമ്പോൾ നിന്റെ താഴ്മ കാണണം. When others look you, they should see your humility, your meekness. നിന്റെ പ്രാർത്ഥന കാണണം. Your prayer life. നിന്റെ ആരിക്കുന്ന ഇടപാടുകൾ മനോഹരമായിരിക്കണം. Your dealing should be beautiful. നിന്റെ ഐക്യത കാണട്ടെ. You should see your unity. നിന്റെ കുടുംബത്തിലെ പ്രാർത്ഥന മനോഹരമായിരിക്കണം. Your prayer life should be beautiful. എല്ലാവരും നോക്കുമ്പോൾ അത് അനുഗ്രഹിക്കുവാൻ കഴിയും. When everyone look in this manner, they will be able to bless you. ദൈവത്തിനു സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ആ സ്വഭാവത്തിൽ നമുക്ക് ജീവിക്കാം. Dear children of God, let us live in this character. നമുക്ക് സമയം പോയല്ലോ. The time is going on. നമ്മൾ ആരിലേക്ക് നോക്കണം? Whom should we look into? കർത്താവിലേക്ക് നോക്കണം. Look into Jesus. നമ്മൾ അപ്പോസ്തലന്മാരെ നോക്കണം. Look on apostles. ജീവിക്കുന്ന ദൈവമക്കളെ നോക്കണം. Look into the children. നിന്നെ മറ്റുള്ളവരെ നോക്കട്ടെ. Let others look. എന്നെ മറ്റുള്ളവരെ ദൈവമക്കളെ നോക്കട്ടെ. Let other children. നമ്മുടെ നാട്ടുകാരെ നോക്കട്ടെ. Let the people of the land. രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും സൗരഭ്യമായി മാറട്ടെ. Among the saved and unsaved, let you be a fragrance. Hallelujah.
ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ട്രസ്റ്റ് ഇൻ ഗോഡ്. നമുക്കുള്ള പ്രത്യാശയെ നമുക്ക് നിർജീവിക്കാം. ലെറ്റ് അസ് ലിവ് ഇൻ ദ ഫുൾനെസ് ഓഫ് ഹോപ്പ്. എന്റെ ദൈവന്റെ പ്രത്യാശയാണ്, മൈ ഗോഡ് ഇസ് മൈ ഹോപ്പ്. എന്റെ ദൈവന്റെ പ്രത്യാശയാണ്, മൈ ഗോഡ് ഇസ് മൈ ഹോപ്പ്. എന്റെ ദൈവന്റെ ആശ്രയമാണ്, മൈ ഗോഡ് ഇസ് മൈ ട്രസ്റ്റ്. എന്റെ ദൈവന്റെ സംഗതമാണ്, മൈ ഗോഡ് ഇസ് മൈ ട്രസ്റ്റ്. എന്റെ ദൈവന്റെ കോട്ടയാണ്, മൈ ഗോഡ് ഇസ് മൈ ഫോർട്രസ്. വിശ്വസിക്കുന്നവർ, പറയാൻ കഴിവുള്ളവർ മുടങ്ങാലി മടക്കാൻ നടക്കട്ടെ. ഓൾ ദോസ് ഏബിൾ ടു സേ സോ, ബി ഓൺ യുവർ നീസ് ആൻഡ് ക്ലോസ് യുവർ ഐസ്. ഓ ജീസസ്, നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒരിക്കലും നോക്കരുത്. Do not look into your neighboring spaces. അത് അവിശ്വാസമാണ്. It is unfaith. ചുറ്റുപാടിലേക്ക് ആരും നോക്കരുത്. Do not look into your surroundings. അത് അവിശ്വാസമാണ്. It is unbelief. അവിശ്വാസത്തോടെ ദുഷ്ടകൃതയം ആർക്കും ഉണ്ടാകരുത്. Let not an evil heart of unbelief be found in you. നീ നോക്കണ്ട, താഴെ നോക്കണ്ട, തെറ്റിപ്പോയവരെ നോക്കണ്ട. Do not look at the ones who have fallen and who has erred and who has fallen. നിൽക്കുന്നവരെ നോക്കുവേ. Look into those who stand in faith. സഹിക്കുന്നവരെ നോക്കുവേ. Look into those who abide. സത്യാശ്രയത്തോടെ ജീവിക്കുന്നവരെ നോക്കുവേ. Look into those who live hopefully. ദൈവമേ ജീവിക്കുന്നവരെ നോക്കുവേ. Look all those who live in with grace of God. Jesus. കൃപയിൽ ജീവിക്കുന്ന യുവക്കളെ, നീ ഭാഗ്യവാൻ. Dear children of God who live in grace, you are blessed. Hallelujah. Hallelujah. നമുക്ക് ദൈവത്തോട് പറയാം. Let's pray, say to our God. എന്ത് വന്നാലും. Whatever might come. ദൈവമേ, ഈ മാർഗ്ഗത്തിനു വേണ്ടി പുനിത അവസാനിക്കും. Oh Lord, I shall strive for this fellowship and time. ആരെന്നെ കൈവിട്ടാലും. Whoever shall forsake me. ആരെന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും. Who will love me or not. എന്റെ ദൈവനിക്ക് മതി. My God is enough for me. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. I will never leave. നിന്നോട് ചേർന്ന് ജീവിക്കും. I shall live together. നിന്നെ ഇഷ്ടം ചെയ്ത് ഞാൻ നിന്നെ അവസാനിക്കും. I will do thy will. ഞാൻ വിശ്വാസത്തിൽ അവസാനിക്കും. I will enter in faith. വിശുദ്ധിയിൽ അവസാനിക്കും. I will enter in holiness. ദൈവസ്നേഹത്തിൽ അവസാനിക്കും. I will enter in പ്രത്യാശയിൽ അവസാനിക്കും. In hope. പറയുവാൻ ആഗ്രഹിക്കുന്നവർ കരയുള്ള ദൈവ കരങ്ങളോടുത്തി പ്രാർത്ഥിച്ചാൽ. All those who decide to say so, close your eyes, lift up your hands and pray. നമ്മൾ തീരുമാനത്തെ ദൈവത്തോട് പറയാം. Let us say a decision. നമ്മൾ തീരുമാനത്തെ ദൈവത്തോട് പറയാം. Let us say a decision to God. ഒരു നിമിഷം എല്ലാവരും കൈകളെ ഉയർത്തി പ്രാർത്ഥിച്ചാൽ. Just for a minute, let us all lift up our hands and pray. ആര് കണ്ണു തുറന്ന് നോക്കണ്ട. Let's no one close open our eyes. ഒരു സെക്കൻഡ്. Just for a second. കണ്ണുകളെ അടച്ച് ധ്യാനിച്ചിരുന്നാട്ടെ. Let's close our eyes and meditate. നമുക്ക് നോക്കുവാൻ ഒരിടം മാത്രം. We have only one place to look. ഏറ്റവും മഹത്തമായ മറ്റൊരിടം. And another glorious place. അപ്പോസ്തലപ്രവൃത്തി 7:55 വാക്യം. Acts Apostles 7:55. നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് നോക്കാം. Let's look into heaven. സ്തെഫാനോസ് സ്വർഗ്ഗത്തിലേക്ക് നോക്കിയതുപോലെ. Stephen looked into heaven. നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് നോക്കാം. Let's look into heaven. നമ്മുടെ അപ്പന്റെ മുഖത്തേക്ക് നോക്കാം. Let's look into the face of our father. വായിച്ചു. അവരോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. നമുക്ക് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കാം. Let us look steadfastly into heaven. നമ്മുടെ ഇരിപ്പിടം സ്വർഗമാണ്. Our heaven is our place. നമുക്കൊരുക്കുന്ന വാസസ്ഥലം സ്വർഗമാണ്. നമ്മുടെ ഇരിപ്പിടം സ്വർഗത്തിലെ സിംഹാസനമാണ്. എല്ലാവരും തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെ സഹായിക്കണമേ. Which a decision. Let us all pray. Oh Lord, please help me. സ്വർഗ്ഗത്തിലേക്ക് നോക്കി നിലവിളിക്കുമേ. Let us look into heaven and cry. സ്വർഗ്ഗത്തിലേക്ക് നോക്കി നിലവിളിക്കുമേ. Look into heaven and cry. Hallelujah. സമലകന മതുന മകന മതുന. നിലവിളിക്കുന്നവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. God looks into all those who cry unto him. തീരുമാനമെടുക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. All those who take a decision, God is watching them. നിലവിളിക്കുന്നവരെ, കണ്ണിലൊളിക്കുന്നവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. All those who cry in shed tears, God is watching them. നിന്റെ പ്രശ്നത്തെ പരിഹാരം കർത്താവ് നൽകാൻ പോകുകയാണ്. God is going to grant a solution for your problem. ഇന്ന് മോർക്കാലം. This morning. വിവിധ ഭാരത്തോടെ ദുഃഖത്തോടെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരം ഇന്ന് രാത്രി കർത്താവിനെ കൂടെ കാണുകയാണ്. Behold, this morning you are going to find a solution for all your sorrows and all your problems. ഇന്ന് മോർക്കാലം നിന്റെ പ്രശ്നത്തെ പരിഹാരം കർത്താവ് This morning God is giving a solution to all your problems. Hallelujah. Hallelujah. യേശു സൗഖ്യദായകനാണ്. Jesus is our healer. നിന്റെ ഭാരത്തെ വഹിക്കുന്നവനാണ്. He is the one who carries your ദുഃഖത്തെ നീക്കുന്നവനാണ്. He is the one who removes നിന്റെ വേദനകളെ നീക്കുന്നവനാണ്. He is the one who removes your pain. നിന്നെ വിടുവിക്കുവാൻ ഒരു ശക്തനായ ദൈവമാണ്. He is powerful to deliver you. Hallelujah. യേശുവേ, നിൻ മുഖത്തു നോക്കിടുന്നേ, വേറെ ആരുമെനിക്കില്ലേ.